നിങ്ങൾക്ക് പ്രാർത്ഥന തിരിഞ്ഞിട്ടില്ലാന്ന് ഞങ്ങൾ ഒരുപാട് കാലമായി ഇവിടെ പറയാൻ തുടങ്ങിയിട്ട് അതൊന്നുകൂടി അൽഹംദുലില്ല ഈ വയനാടിന്റെ മണ്ണിൽ വെച്ച് ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഉപകാരം തേടിയാലൊക്കെ പ്രാർത്ഥന, ഈ ആരാടോ അത് പഠിപ്പിച്ചത്? ആ വെള്ളക്കുപ്പി എങ്ങെടുക്ക, ഓ മുശരിക്കായി മുശരിക്ക് സാഹത്തുകൾ, അപ്പുറത്തുനിന്ന് ആ ഫോൺ എങ്ങെടുക്ക, ഓ മുശരിക്ക് മുശരിക്ക് മുശരിക്ക്. കാരണം തൊലപുൽ മനാഫി ഉപകാരം തേടലാണ്. ഓന്റെ പൊട്ട പോയത്തക്കാരെ, ഇതാ പ്രാർത്ഥന, ഇതാക്കള പ്രാർത്ഥന. പ്രാർത്ഥന എന്ന മലയാള പദത്തിൽ മുസ്ലിം കേരളത്തെ തളച്ചിട്ട് വഹാബി കൂടാരത്തിലേക്ക് ആളക്കൂട്ടാമെന്ന വ്യാമോഹവുമായി ഇറങ്ങിത്തിരിച്ച വഹാബി കൂട്ടത്തെ പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിച്ചുകൊടുത്ത് പ്രാർത്ഥന എന്ന പദത്തിലൂടെ തെറ്റിദ്ധാരണകളുടെ മാലപ്പടക്കം സൃഷ്ടിക്കാറുള്ള വഹാബി ആശയ പാപ്പരത്തെ തെളിയിച്ച് സംവാദവേദികളിലെത്താതെ രക്ഷപ്പെടാനുള്ള മുജാഹിദ് മൗലവിമാരുടെ ശ്രമങ്ങൾ സംവാദമാക്കി തീർത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരാജയം ബോധ്യപ്പെടുത്തി തന്ന വയനാട് കമ്പളക്കാട് വെച്ച് നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിന്റെ നേർദൃശ്യങ്ങളിലേക്ക്. زمین و زمان تمہارے لیے مکین و مکان تمہارے لیے چنین و چنا تمہارے لیے بنے دو جہاں. السلام علیکم ورحمۃ اللہ. സഹോദരന്മാരെ, നമ്മൾ സുന്നി മുജാഹിദ് വിഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനും ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവാദം നടത്താനും സംവാദത്തിന് കരാർ എഴുതാനും വേണ്ടി ഒരുമിച്ചിട്ടുള്ള സദസ്സിൽ ആ സംവാദത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള കാരണങ്ങളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുമാണ് നേരത്തെ നമ്മൾ പരാമർശിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് സംവാദം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചും ആ വിഷയം ഒന്നുകൂടി അവലോകനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ എഴുതുകയും എന്ന് ഇനി നമുക്ക് സംവാദം നടത്താം, എവിടെ വെച്ചാവാം, എത്ര പണ്ഡിതന്മാർ വേണം, ഏതെല്ലാം രൂപത്തിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കരാർ എഴുത്താണ് ഇനി നമുക്ക് തുടർന്ന് പോകേണ്ടത്. ഇവിടെ ഞാനും ഫൈസിയും കൂടി തീരുമാനിച്ചിട്ടുള്ളത് ഈ കരാർ എഴുതിയിട്ടുള്ളത് രണ്ട് വ്യക്തികളാണ്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കരാറിൽ പരാമർശിച്ച വിഷയത്തെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ അത് അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റി എഴുതണം എന്നുണ്ടെങ്കിൽ രണ്ട് വിഭാഗത്തിനും 5 മിനിറ്റ് വീതം സംസാരിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ എഴുതാനുള്ള ഒരു സന്ദർഭം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ട് വിഭാഗങ്ങളും നമ്മൾ വളരെ നല്ല രീതിയിൽ ഈ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള സംവാദ വേദിയിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള കരാറുകളും അതേപോലെ തന്നെ സംസാരങ്ങളുമായി തീരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കരാർ എഴുതാനുള്ള സന്ദർഭത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ രണ്ട് വിഭാഗം മുമ്പ് എഴുതിയിട്ടുള്ള വാദം ഒന്ന് വായിക്കാം. 18/2/2011 വെള്ളിയാഴ്ചയാണ് ഇത് എഴുതിയിട്ടുള്ളത്. സുന്നി വാദം ഇസ്തിഗാസ ഷിർക്കല്ല, മുജാഹിദ് വാദം ബദിരീങ്ങളെ കാക്കണേ, മഹിയുദ്ദീൻ ഷേഖേര് കാക്കണേ, മുഹമ്മദ് നബിയെ എന്റെ രോഗം മാറ്റണേ എന്നിങ്ങനെ മരണപ്പെട്ടുപോയ ആളുകളോടുള്ള പ്രാർത്ഥന അനിസ്ലാമികമാണ്, ഷിർക്കാണ് എന്നതാണ്. ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത് അബ്ദുസ്സലാം കെ ഉബൈദുള്ള മൗലവി എന്നിവരാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം.
ഈ വിഷയത്തെ ഇനി രണ്ട് വിഭാഗം കൂടി യോജിച്ച് വല്ല മാറ്റപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ മാറ്റപ്പെടുത്തിക്കൊണ്ട് അതിനുശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം എന്ന് അറിയിക്കുന്നു. ഇപ്പോൾ എഴുതിയത് അങ്ങനെയാണ്, പക്ഷെ മുമ്പ് ഇത് എഴുതുന്ന സമയത്ത് രണ്ട് വ്യക്തികളായിരുന്നു എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ അതിനെക്കുറിച്ച് വല്ല ചർച്ചയും ചെയ്യണമെങ്കിൽ, അല്ല ഇങ്ങനെ തന്നെ മതി എങ്കിൽ അങ്ങനെ ആകാം, അല്ല എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ അഞ്ചു മിനിറ്റ് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തിട്ട് എങ്ങനെയാണോ ഉരുത്തിരിയുന്നത് അതനുസരിച്ച് എഴുതി ബാക്കി കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് കിടക്കാം. പിന്നെ അതനുസരിച്ച് അപ്പോ വിഷയ സംബന്ധമായി സംസാരിക്കാനുള്ളത് ജനാധിപക്ഷത്തിന്റെ ആളുകൾക്ക്. അല്ല നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ പറയാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، പ്രിയം ഉള്ള സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിന്റെ കാതലായ വശം അൽഹംദുലില്ലാ നാം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇനിയവിടെ നടക്കാനുള്ളത് മുജാഹിദും അഥവാ ISM SYS തമ്മിൽ നടക്കുന്ന ഈ വാദപ്രതിവാദത്തിൽ വിഷയമായി വരേണ്ടതിനെ കുറിച്ചാണ്. നേരത്തെ മധ്യസ്ഥൻ പറഞ്ഞതുപോലെ സ്വാഭാവികമായും രണ്ട് വ്യക്തികൾ തമ്മിൽ എഴുതിയ വിഷയമാണ് നേരത്തെ വായിച്ചത്. അത് രണ്ട് സംഘടനകൾ തമ്മിലാകുമ്പോൾ അത് ഒന്നുകൂടി പൂർണ്ണമാക്കി വിഷയത്തിൽ നമുക്ക് എഴുതി ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി ആ വിഷയത്തിൽ പറയാനുള്ളത് പറഞ്ഞ് നമുക്കെന്ത് ചെയ്യാം, നേരെ എന്ന് സംവാദത്തിൻ്റെ തീയതി, അതിൻ്റെ സമയം, അതിൻ്റെ സ്ഥലം എന്നിവ നിശ്ചയിക്കാം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൽ പിന്നെ ചില വിശദീകരണങ്ങൾ ഈ രംഗത്ത് നിർബന്ധമായി ആവശ്യമാണ്. ഒന്ന്, ഇസ്തിഹാസ ഷിർക്കാണ് എന്ന് പറഞ്ഞെടുത്ത് ആ വാദം തന്നെയാണ്, ഇസ്തിഹാസ ഷിർക്കല്ല സുന്നിവാദം, അതാണ് ഇപ്പം ഞാൻ ആദ്യം വിശദീകരിക്കുന്നത്. ഇസ്തിഹാസ ഷിർക്കല്ല എന്ന് പറഞ്ഞിടത്ത് ആ ഇസ്തിഹാസ എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ഒരു വാദം, സാധാരണ വാദപ്രതിവാദങ്ങളിലൊക്കെ എഴുതുന്ന പോലെ തന്നെ. അതായത് അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിച്ച ഒരു വ്യക്തി അവരോട് സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കല്ല എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിനെ ഇസ്തിഹാസ ഷിർക്കല്ല എന്നത് വളരെ വ്യക്തമായി എന്താണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വാദം അങ്ങനെ അങ്ങനെ ഇതിൽ ഇതിന്റെ ചുരുക്കമാണ്, അതിന്റെ വിശദീകരണമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നു. അത് മറുഭാഗത്തിനും കുഴപ്പമൊന്നുണ്ടാവില്ല, നമ്മളെ വാദമാണല്ലോ. അപ്പൊ ഒന്നുകൂടി ഞങ്ങൾ ആ വിഷയത്തിൽ അത് സമ്മതിക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. നമ്മുടെ വാദമായി നമുക്ക് പറയാനുള്ളത് ഒന്നുകൂടി പറയുന്നു. അതായത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം മുഇജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായിക്കും എന്ന നിലക്ക് അവരോട് സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കല്ല, അതാണ് നമ്മുടെ വാദം. അല്ലാതെ ശ്രീരാമനെ വിളിക്കലോ യേശുവിനെ വിളിക്കലോ ശ്രീകൃഷ്ണനെ വിളിക്കലോ അതൊന്നും ഇപ്പൊ നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയമല്ലല്ലോ. സ്വാഭാവികമായും മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ, ഇത്തരം കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് സുന്നി വാദം എന്ന നിലക്ക് ഈ എഴുതിയത് ഒന്നുകൂടി വിശദീകരിച്ച് എഴുതി നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് വരണമെന്ന് ഒന്നാമതായി. ഇനിയും പറയാനുണ്ട് ഇത് സംബന്ധമായി. മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് പറയട്ടെ, നമ്മളത് പറഞ്ഞു. ഒന്നുകൂടി ആ വിഷയം നമ്മൾ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി മുഇജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായിക്കുമെന്ന നിലക്ക് അവരോട് സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കല്ല എന്നാണ് നമ്മുടെ വാദമായി ഈ വാദപ്രതിവാദത്തിൽ നമുക്ക് എഴുതാനുള്ളത്. പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മുജാഹിദ് പക്ഷത്തിന്റെ വാദം വളരെ കൃത്യമായി അതിലെഴുതിയിട്ടുണ്ട്. മുഹിദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ എൻ്റെ രോഗം മാറ്റണേ, അതല്ലെങ്കിൽ മുഹമ്മദ് നബിയെ എൻ്റെ രോഗം മാറ്റണേ,
എന്നിങ്ങനെ മരണപ്പെട്ടുപോയ ആളുകളോടുള്ള പ്രാർത്ഥന, അത് അമ്പിയാക്കളോടാവട്ടെ ഔലിയാക്കളോടാവട്ടെ, അത് ഇസ്ലാമിക വിരുദ്ധവും അതോടൊപ്പം ഷിർക്കുമാണ് എന്നാണ് മുജാഹിദ് പക്ഷം ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നേരത്തെ സുഹൃത്ത് അഹ്സനി സൂചിപ്പിച്ചത്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല, ആ ഇസ്തിഹാസ സഹായത്തേട്ടം അനുവദനീയമാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന ചരിത്രം നമുക്കൊക്കെ അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിൻ്റെ രംഗത്ത് വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെല്ലാവരും അതിൽ ഏകാഭിപ്രായക്കാരാണ്. ഈ ചെറു സംഘത്തെ നീ ഇവിടെ നശിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹുമ്മ എന്ന് വിളിച്ചിട്ടാണ് പ്രവാചകൻ എന്തു ചെയ്തിട്ടുള്ളത്, പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇസ്തിഗാസ എന്നാണ്. സൂറത്തു അൻഫാലിലെ 9-ാമത്തെ വചനത്തിൽ ഖുർആൻ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇത് തസ്താഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബി അൽഫിം മിനൽ മലായിക്കത്തി മുർദുഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയിട്ടുള്ള സന്ദർഭം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടുള്ള സന്ദർഭം. പ്രാർത്ഥനയ്ക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പദമാണ് ഇസ്തിഗാസ എന്നത്. അപ്പൊ ഈ ഇസ്തിഗാസ ഇത് അള്ളാഹു അല്ലാത്തവരോട് നടത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും ഷിർക്കാണ്, അത് അള്ളാഹു പൊറുക്കാത്ത പാപമാണ്. മാത്രവുമല്ല, ആ രീതിയിൽ വല്ലതും നമ്മളുടെ വിശ്വാസത്തിലോ പ്രവർത്തനങ്ങളിലോ വന്നുപോയാൽ നമ്മളുടെ അമലുകളെ മുഴുവൻ നഷ്ടപ്പെടുത്തുന്നതാണ്. ലൈൻ അഷറക്ത ലയഹ്ബത്തന്ന അമലുക്ക. സൂറത്തു സുമറിലെ 65-ാമത്തെ വചനത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പടച്ചവൻ താക്കീത് ചെയ്തു, വലക്കത് ഊഹിയ ഇലൈക്ക വൈലല്ലദീന മിൻ ഖബ്ലിക് ലൈൻ അഷറക്ത ലയഹ്ബത്തന്ന അമലുക്ക്. നീ തന്നെ ശിർക്ക് ചെയ്താൽ അഥവാ ജീവിതത്തിൽ ശിർക്കുപരമായ വല്ല വിശ്വാസമോ പ്രവർത്തനമോ വരികയാണെങ്കിൽ മുൻഗാമികൾക്ക് തന്നെ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുള്ള കാര്യം, നിങ്ങളുടെ അമലുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും, തകർന്നു പോകും, താങ്കൾ നഷ്ടകാരികളിൽ ഉൾപ്പെട്ടു പോകും. അപ്പൊ ആ ഷിർക്കിൽ അത് ഉൾപ്പെടും. അപ്പൊ പ്രവാചകൻ നടത്തിയ ആ പ്രാർത്ഥനയെ ഖുർആൻ ഇസ്തിഗാസ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഇസ്തിഗാസ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ നടത്തുകയാണെങ്കിൽ അത് തീർത്തും ഇസ്ലാമിക വിരുദ്ധമാണ്, ഷിർക്കാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതിന് വിരുദ്ധമായി ഇപ്പൊ നേരത്തെ അഹ്സനി പറഞ്ഞതുപോലെ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹു കൊടുക്കാത്ത കഴിവ് ആർക്കാണ് ഇവിടെ ഉള്ളത്? കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാം എന്നാണ് എങ്കിൽ അള്ളാഹു കൊടുക്കാത്ത കഴിവ് ആർക്കാണുള്ളത് എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആവർത്തിക്കുകയാണ്, ബദരീങ്ങളെ കാക്കണേ, മുഹിദ്ദീൻ ഷെയ്ഖെ എനിക്കൊരു കുഞ്ഞിനെ തരണമേ, അതല്ലെങ്കിൽ റസൂലെ എന്റെ പാപം പൊറുത്തു തരണമേ എന്നിങ്ങനെ നേരത്തെ എഴുതിയതിനു പുറമെ ഇത്തരത്തിലും ഇതുപോലെയുള്ള പല രീതിയിലുമുള്ള വാദങ്ങൾ എന്നിങ്ങനെ മരണപ്പെട്ടുപോയ വ്യക്തികളോടുള്ള പ്രാർത്ഥന, അതിന് ആ പ്രാർത്ഥനക്കാണ് പലപ്പോഴും മറുപക്ഷം എന്ത് ചെയ്യാറുള്ളത്? ഇസ്തിഗാസ എന്ന് പറയാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനക്ക് ഇസ്തിഗാസ എന്ന് പറയുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ആയത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് മറ്റുള്ള സഹായത്തേട്ടം, കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായത്തേട്ടത്തിനും ഇസ്തിഗാസ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്തിഗാസ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരോട് നടത്തുന്നതിനൊരു കുഴപ്പവുമില്ല. അതേതാണ്? സൂറത്തു ഖസസിലെ 15-ാമത്തെ ആയത്തിൽ അള്ള വിശദീകരിച്ചിട്ടുണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം. ഇൻഷാല്ല അടുത്ത ഘട്ടത്തിൽ അത് വിശദീകരിക്കും. മൗലവി സംവാദം തുടങ്ങിയ പോലാണ്, ഇത് സംവാദത്തിന്റെ വ്യവസ്ഥയാണ്. അതിൽ വാദങ്ങളാണ് പെഴുതേണ്ടത്. ആയത്തും ഹദീസും ബദർ യുദ്ധം ഒക്കെ ഞങ്ങൾക്ക് പറയേണ്ടത്. അപ്പൊ അതിലേക്കാണ് നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം സംവാദം. വേറൊരു വ്യവസ്ഥക്ക് ഇവിടെ ആവശ്യമൊന്നുമില്ല. എന്താ പ്രാർത്ഥന എന്നും എന്താണ് ബദരീങ്ങൾ എന്താണ് ബദർ യുദ്ധത്തിൽ പറഞ്ഞത്, ആരൊക്കെയാണ് സഹായം തേടിയത്, അതൊക്കെ ഞങ്ങൾക്ക് പറയാനറിയും. ഇപ്പൊ അതൊന്നുമല്ല ഇപ്പൊ നമ്മളെ വിഷയം. നിങ്ങൾ ആയത്തും ഹദീസും ഓതണ്ടൊക്കെ സംവാദത്തിൽ, ഇത് വ്യവസ്ഥയാണ്, കരാർ എഴുതാണ്. അപ്പൊ എന്താണ് ഞാൻ വായിച്ച വാദം?
ഞങ്ങളുടെ വാദമായി ഞങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലേ എന്ന് പറഞ്ഞാൽ ആ വാദം ഞങ്ങൾ എഴുതട്ടെ, അത് നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആ ഓക്കെ അതിൽ പ്രശ്നമില്ല, നിങ്ങളുടെ വാദമായി നിങ്ങൾക്ക് പറയാം. നിങ്ങളതിന്റെ തെളിവുകളിലേക്ക് നിങ്ങളോട് കടക്കാൻ പറഞ്ഞു, തെളിവുകളിലേക്ക് കടക്കുന്ന ടൈമല്ലല്ലോ അത്. ഞങ്ങൾക്ക് അങ്ങനെ അത്ര തെളിവ് പറയാണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥനയും തിരിഞ്ഞിട്ടില്ല, ഇസ്തിയാസയും തിരിഞ്ഞിട്ടില്ല എന്നാ മനസ്സിലായത്. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞ് മൂസാ നബിന്റെ സംഭവം നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഇസ്തിഗാസ എന്ന് പ്രയോഗിച്ചവിടെ അതേ ഖുർആൻ തന്നെ ഫസ്തഗാസഹുല്ലദി മീൻ ഷിഅത്തിഹി അവിടെ പറഞ്ഞു ഇസ്തിഗാസ ഏതാ, അതാണ്. അപ്പോ ഇസ്തിഗാസ എന്ത്, ദുആ എന്ത്, പ്രാർത്ഥന എന്ത്, അതൊക്കെ സംഭവത്തിലാവാം. ബദരീങ്ങൾ എന്താണ് ബദർ യുദ്ധത്തിൽ എന്താ നബി ചെയ്തത്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹിനോട് പ്രാർത്ഥിക്കണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതൊന്നും അല്ല ഇവിടെ വിഷയമുള്ള കാര്യം. ഞങ്ങളിപ്പോ അത് അതിലേക്കൊക്കെ വേണേ നമ്മൾ കടന്നല്ല, ഇപ്പൊ തന്നെ സംവാദമാകുന്നതിന് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, സംവാദത്തിലേക്ക് പോകാവുന്നതാണ്. അതാണോ നമ്മൾ ഉദ്ദേശിച്ചത്? അപ്പൊ ഇതേ സന്ദർഭം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇതിപ്പോ ഞങ്ങൾ അതിന്റെ തെളിവൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, തെളിവില്ലാഞ്ഞിട്ടല്ല, ഡസൺ കണക്കിന് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, ഞങ്ങൾ അതിലേക്കൊന്നും പോയിട്ടില്ല. നമ്മളിപ്പോ ഞങ്ങളെ വാദമായിട്ട് ഇവിടെ പറഞ്ഞത് എന്താണ്, കൊടുത്ത കഴിവേത്, കൊടുക്കുന്ന കഴിവേത്, ഞാൻ വിശദീകരിക്കാം. അത് സംവാദം ഇപ്പൊ തന്നെ നടത്തുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ അതൊന്നുമല്ല പറയേണ്ടത്, ഞങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയൂ, ഞങ്ങളെ വാദമാണ്. ഈ വാദത്തിന്റെ തെളിവ് എവിടെ പറയാ, അത് സംവാദത്തിലാണ്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, കൂടുതൽ വ്യവസ്ഥയ്ക്ക് നിങ്ങൾക്ക് പരിചയമല്ല, അതുകൊണ്ടാണ്. നിങ്ങൾ ഔദ്യോഗിക വിഭാഗമല്ലല്ലോ, നസാമാരെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു നേരിട്ടുള്ള സംഭവത്തിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഈ തെളിവ് പറയാൻ പോവാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെയാണ് പോവാം, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ ആ ഒരു വകുപ്പിലേക്ക് നമുക്ക് ഇപ്പൊ തന്നെ സംഭവം നടത്താം, അതിന് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചു, ഞങ്ങളെ വാദം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളത് എഴുതും, നിങ്ങളതിന്റെ തെളിവും കൊടുത്ത കഴിവൊക്കെ അവിടുന്ന് ചോദിച്ചോ സംവാദത്തിന്, അതല്ലേ നല്ലത്. അത് കുറച്ചും കൂടി ആളൊക്കെ വേണം, അപ്പൊ നമ്മൾ തെളിവൊക്കെ നമ്മൾ മാറ്റിവരക്ക. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അമ്പിയാക്കൾ ഔലിയാക്കളോട് അവർക്ക് അള്ളാഹു നൽകുന്ന മുഇജ്സത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല. അതാണ് ഞങ്ങൾ വിശദീകരിച്ചത്. അതിന് ഇസ്തിയാസയാണോ പ്രാർത്ഥനയാണോ, അത് നമുക്ക് തെളിവുകൾ അവിടെ മാറ്റിവരക്ക. ഞങ്ങൾ ഇൻഷാല്ലാ അവിടെ കൃത്യമായി അതിന്റെ എല്ലാം പറയും. ഇനി ഇവിടെ തന്നെ പറയണോ, കരാറ് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യം എന്റെ വഴി പറഞ്ഞെന്നാണ്. ഇപ്പൊ കഴിഞ്ഞ തുടങ്ങുമ്പോ തന്നെ വഴി നമ്മൾ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളവിടെ പോവും എന്ന് നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നിങ്ങളിപ്പോ പിന്നെ സൂറത്തുൽ ഖസസ്, അപ്പൊ ഞങ്ങൾക്ക് പിന്നെ സൂറത്തുൽ ഖസസും ആയതൊക്കെ ഞങ്ങൾക്കും പറയണ്ടാവും. അപ്പൊ അതിലേക്ക് കടന്നാൽ പിന്നെ വാദപ്രതിവാദത്തിന്റെ ശൈലിയിലൂടെ പോകാം. അപ്പൊ അതല്ലല്ലോ ഇപ്പൊ നമുക്ക് നല്ലത്. ഞങ്ങൾ എഴുതിയ ഈ വാദം അതിന് നിങ്ങൾക്ക് വല്ലതും നിർദ്ദേശിക്കാനുണ്ടോന്നോ ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു. ഞങ്ങൾ അതിപ്പോ ഞങ്ങൾ വല്ലതും മാറ്റേണ്ടതുണ്ടോ, അതാണ് നിങ്ങൾ പറയേണ്ടിയിരുന്നത്. അതല്ല, അതന്നെ മതി. ഞങ്ങൾ സാധാരണ ഈ കായക്കുളം ടീമൊക്കെ വലിയ സ്ഥിരമായിട്ട് വരുന്നതാണ്. അവർ ഞങ്ങളൊരു വാദം പറയും, അപ്പൊ അവർക്ക് പറ്റാത്ത അവർക്ക് യോജിക്കാത്ത രൂപത്തിലുണ്ടെങ്കിൽ അവർ മാറ്റാൻ നിർദ്ദേശിക്കും. അത് പറ്റുമോ പറ്റില്ല വേറെ ചർച്ച ചെയ്യും. ഇത് ആയി തന്നെ പിന്നെ തെളിവായി പറയുന്നു, തെളിവ് ഉണ്ടോ ഇല്ലയോ നമുക്ക് വേറെ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഈ വാദത്തിൽ വല്ല നിർദ്ദേശവും നിങ്ങൾക്ക് ഉണ്ടോന്നോ ഇപ്പൊ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞങ്ങളെ വാദമായിട്ട് ഞങ്ങൾ എഴുതി വെച്ചു ഇപ്പതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള വിശ്വസിക്കുന്ന ഒരാള് മുഇജ്സത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നത് അത് ശിർക്കല്ല എന്നാപ്പ ഞങ്ങളെ വാദം. ഇതിലിപ്പോ നിങ്ങൾക്ക് വല്ല നിർദ്ദേശം ഉണ്ടോ വാദത്തിൽ? തെളിവല്ല, തെളിവ് നമുക്ക് പറയാം. അത് ഇൻഷാ അല്ലാ നിങ്ങൾ ആര് വേണമെങ്കിലും വന്നോളൂ, ഏതാൾ വന്നാലും ഇൻഷാ അല്ലാ അതിന്റെ തെളിവും പ്രാർത്ഥനയും ഇസ്തിഗാസയും ദുആവും ഒക്കെ ഞാൻ പഠിപ്പിക്കും. ഇനി ഇപ്പോഴേക്ക് ഇപ്പൊ തന്നെ അതിലേക്ക് അടക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഞ്ചു മിനിറ്റിലേക്ക് നമുക്ക് പ്രാർത്ഥനയും ഇസ്തിഗാസയും ഒക്കെ ഒന്ന് വിശദീകരിക്കാം. അതിപ്പോ വേണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കരാർ എഴുതിയിട്ട് പോവല്ലേ നല്ലത്. അതാണല്ലോ അതിനാണല്ലോ നമ്മൾ വന്നത്. അപ്പൊ ഞങ്ങളെ വാദം ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ വാദത്തിൽ ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടോ ഇല്ലയെന്ന് ഇൻഷാല്ലാ ഞങ്ങൾ പറയും. ഞങ്ങളെ വാദത്തിൽ നിങ്ങൾക്ക് വല്ല നിർദ്ദേശം ഉണ്ടോ, വല്ല ചേഞ്ച് ഉണ്ടോ, അതാണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്. അതുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഇല്ലെങ്കിൽ നിങ്ങളെ വാദം ഞങ്ങൾ അതിനെ കുറിച്ച് പറയാം, അടുത്ത അവസരത്തിൽ ഞങ്ങൾ പറയും. അത്രേ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ വമനി തബഅഹും ബിഹ്സാനി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇവിടെ അലിമദനി നിങ്ങളുടെ വാദത്തെ സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ബഹുമാനാൻ ഉസ്താദ് ഹസനി ഇത്തരം ഇരുത്തം കുറേ ഇരുന്നുകള്, പക്ഷേ ഇരുന്നത് കൊണ്ട് ഫലം കിട്ടാതെ പോയി എന്നുള്ളതാ. ചില ആൾക്കാർ ഒരു വട്ടം ഇരുന്നാൽ തന്നെ മതി, കാര്യങ്ങൾ വേഗം മനസ്സിലാക്കിയെടുക്കും. അതിന്റെ വ്യത്യാസം നമ്മൾ തമ്മിലും മനസ്സിലാക്കിയെടുത്താൽ മതി. ഇവിടെ സുന്നികൾ ആദ്യം കൊടുത്ത വാദം ഇസ്തിഗാസ ശിർക്കല്ല എന്നുള്ള, അതിനെ നിങ്ങൾ വിശദീകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ മുജാഹിദുകൾ ഇവിടെ എഴുതിയത് കണ്ടു, നിങ്ങൾ ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ, മുഹമ്മദ് നബിയെ എന്റെ രോഗം മാറ്റണമേ എന്നിങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളോടുള്ള പ്രാർത്ഥന അനിസ്ലാമികമാണ്. ഈ പ്രാർത്ഥന അനിസ്ലാമികമാണ് പറഞ്ഞപ്പോ ഈ വാദത്തെ നിങ്ങൾ അംഗീകരിക്കുകയാണോ, അതോ തിരസ്കരിക്കുകയാണോ, അതോ അയകോയമ്പനായിട്ട് വിടുകയാണോ? ഇവിടെ നിങ്ങൾ ഒന്നും മിണ്ടിയിട്ടില്ല.
ഞങ്ങൾ പറയുന്നത് മരിച്ചുപോയവരോട് ഇങ്ങനെയുള്ള പ്രാർത്ഥന, അത് ഒന്നൊരു ചെറുക്കൂടി ഒന്നുകൂടി മോഡിഫൈ ചെയ്തതാണ്. ബദരീങ്ങളെ കാക്കണമേ, മുഹദീൻ ഷെയ്ഖേ എനിക്കൊരു കുട്ടിയെ തരയണമേ, നിങ്ങളിൽ പലരും ചോദിക്കുന്നത് പോലെ. മുത്തു റസൂലേ അസ്തഗ്ഫിറുക യാ റസൂലല്ലാ, അങ്ങനെ തേടണം പറയണമെന്ന് പറയുന്ന ആൾക്കാരാ, അത് അവരോടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയവരോടുള്ള ഇത്തരം പ്രാർത്ഥന അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അത് പ്രാർത്ഥന അല്ല എന്നുള്ള വാദമുണ്ടോ? അല്ല, അങ്ങനെ തന്നെ ചോദിക്കാമെന്നുള്ള വാദമുണ്ടോ? ഞങ്ങളുടെ ഈ വാദത്തിന് അതുപോലെയാണോ നിങ്ങൾ എടുക്കുന്നത്? അതല്ല, നിങ്ങൾ ഇതിനോട് ഒരു പ്രതികരണം ഇല്ലാതെ നിങ്ങൾ വേറൊരു വിഷയത്തൂടെ പോവുകയാണോ? അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അലീമ അതിനെ കുറെ കൂടി മാന്യമായിട്ട് സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്നല്ലാതെ ഇപ്പോ വാദപ്രയോഗം തുടങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം. അത് എന്ന് തുടങ്ങണമെന്ന് തീരുമാനിക്കാനപ്പൊ നമ്മൾ ഇരിക്കുന്നത്. അപ്പോ വിശാദേശന ബുദ്ധിയൊക്കെ ഒന്ന് കുറച്ചൊന്നാണ്, ചിന്തയൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്നാണ് മേയാൻ, ഒന്നാണ് വിശാലമായിട്ട് കണ്ടാൽ മതി, അപ്പൊ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോ ഒന്നുകൂടിയാണ് ആറ്റി കുറുക്കി പറഞ്ഞുതരാം. ബദരീങ്ങളെ കാക്കണമേ, മുഹയദ്ദീൻ ഷെയ്ഖേ എനിക്കൊരു കുഞ്ഞിനെ തരയണമേ, റസൂലേ എന്റെ പാപ്പം പുറത്ത് തന്നെ റസൂലേ എന്നിങ്ങനെ മരിച്ചുപോയ വ്യക്തികളോട് നടത്തുന്ന പ്രാർത്ഥന ദുആ, അത് ഇസ്ലാമികമല്ല, അത് ശിർക്കാണ് ഞങ്ങളെ വാദം. യോജിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ യോജിക്ക, വിയോജിപ്പാണെങ്കിൽ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയും ചെയ്യാം. ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഞങ്ങൾ ആദ്യം പറഞ്ഞൊരു വിഷയമുണ്ട്, അതായത് അതിന് അതിപ്പോ നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് ഞങ്ങൾ പറയേണ്ടത്? അതെ, ഞങ്ങളോട് നിങ്ങളെ വാദത്തെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പറയും, അതിലേക്ക് ഞങ്ങൾ വരുന്നേ ഉള്ളൂ. നമ്മൾ ഓരോ ഘട്ടത്തിലുള്ള ചർച്ചയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഞങ്ങളോട് ഉസ്താദമാര് സംസാരിക്കട്ടെ എന്ന് ഞങ്ങൾക്ക് മൈക്ക് തന്നിങ്ങളാണ്, മൈക്ക് തന്നു. അപ്പൊ ഞങ്ങൾ ഏതായാലും ഉസ്താദാ നിങ്ങൾക്ക് അറിഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ മൈക്ക് എടുത്തപ്പോ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ്? നമ്മൾ വളരെ മാന്യമായിട്ട് ആ വിഷയം തുടങ്ങി. എങ്ങനെ? ഞങ്ങളെ വാദം, നിങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങളെ വാദങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അതിനെ കുറിച്ചുള്ള പറയും. ഞങ്ങൾ പറഞ്ഞു ഇതാ ലാ ഇലാഹ, ഞങ്ങൾ അങ്ങനെ എഴുതട്ടെ, അത് ഏതെങ്കിലും സമ്മതമാണോ? ഞങ്ങളെ വാദം എന്ന നിലക്ക് ഞങ്ങൾ എഴുതുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല. ഇത് ഞങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് ഒരുക്കമാണെങ്കിൽ നിങ്ങളെ ഭാഗത്തുനിന്ന് അതിന് ഒരു പ്രതികരണമില്ല, ഞങ്ങൾ സംവാദത്തിൽ അത് സംബന്ധമായി പറയും എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ ഓക്കെ, ഞങ്ങൾ അത് എഴുതി. പിന്നെ നിങ്ങളെ ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ ഞങ്ങൾ പറയും. ഞങ്ങൾ ഓരോ ഘട്ടത്തിലുള്ള ചർച്ചയിലേക്കാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ കുട്ടിനെ തരലും അതുപോലെ തന്നെ രോഗം മാറ്റലും ഇതൊക്കെ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ഡോക്ടറെ എടുത്തുനിന്നിട്ട് എനിക്ക് മക്കളില്ല, കുട്ടി ഉണ്ടാവാൻ വേണ്ടി ചികിത്സ വേണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കറാമത്ത് കൊണ്ടും മുഅ്ജിസത്ത് കൊണ്ടും അനുഗ്രഹിച്ച ആളുകൾ അവരെ സമീപത്ത് എന്നിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഇതിലേക്കുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് തെളിവിലേക്ക് കടക്കുമ്പോ ഏതാണ് എന്താണ് പ്രാർത്ഥന, എവിടെയാണ് ശിർക്ക് വരിക, എന്താണ് ഇസ്തിഗാസ, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതൊരു വിശാലമായ ലോകമാണ്, അത് നമുക്ക് സംവാദത്തിൽ പോയാൽ പോരെ. ഇതാണിപ്പോ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഇത് ഇതിനെക്കുറിച്ച് നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങളെ വാദത്തെ കുറിച്ച് ഞങ്ങൾ പ്രതികരിക്കും, ഉറപ്പാണ്, അതിൽ തർക്കമില്ല. നിങ്ങളിപ്പോ ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞേ, ഞങ്ങളെ വാദ്യമായി ഞങ്ങൾ ഇവിടെ ഉന്നയിച്ച എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കളോട് നടത്തുന്ന സഹായാർത്ഥന, ഇത് ശിർക്കല്ല എന്നാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത്. ഇത് ഞങ്ങൾ വാദമായി എഴുതാൻ നിങ്ങൾ ഒരുക്കാണ് ഞങ്ങൾ എഴുതി. നിങ്ങളെ വാദത്തെ കുറിച്ച് ഞങ്ങൾ പറയാം. നിങ്ങളെ വാദത്തിൽ എന്താണ് പ്രശ്നം, അത് എഴുതുന്നുണ്ടോ, അത് വിശദീകരിക്കേണ്ടതുണ്ടോ, ഞങ്ങൾ പറയും. നിങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾ നിർദ്ദേശിക്കാനുള്ള ഞങ്ങൾ നിർദ്ദേശിക്കും. ഞങ്ങൾ എഴുതിയതിൽ വല്ല നിർദ്ദേശവും മാറ്റവും വരുത്തേണ്ടതുണ്ടോ, അത് നിങ്ങൾ പറയും. അതാണ്, സമയം കൂടുതൽ കളയാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ വാദം, ഈ വാദം ഞങ്ങൾ എഴുതിക്കോട്ടെ എങ്കിൽ ഞങ്ങൾ മധ്യസ്ഥമാർക്ക് എഴുതി കൊടുക്കും. നിങ്ങൾ പറഞ്ഞ വാദത്തെ കുറിച്ച് ഞങ്ങൾ പ്രതികരിക്കും. ഓക്കെ, അതിൽ പ്രതികരിക്കാൻ വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോ ഒരുപാട് എല്ലാം കൂടി ചർച്ച ചെയ്ത് വെക്കൂലല്ലോ. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ വാദത്തിൽ വല്ല തിരുത്തുങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടോ, അതോ അതുപോലെ തന്നെ നടക്കട്ടെ? സംവാദത്തിൽ നമുക്ക് തെളിവൊക്കെ പറയാം, കുട്ടിനെ ചോദിക്കലും മറ്റേ പെണ്ണിനെ ചോദിക്കലും, അതൊക്കെ നമുക്ക് അവിടുന്ന് വിശദീകരിക്കാം. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാ ശിർക്കാവ പ്രാർത്ഥന, അതിനൊക്കെ അവസരം ഉണ്ടല്ലോ ഇൻഷാല്ലാ. പിന്നെ നമ്മളെ വിശാലമായിട്ട് തന്നെ നടത്തും ചെയ്യും. അതിപ്പോ ആരും പേടിക്കേണ്ട, വെറുതെ നമ്മളെ സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഒരു വാഗ ഒമ്പം വരെ സമയം നമുക്കിപ്പോ നിശ്ചയിച്ചത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്കത് കഴിയണം. ഞങ്ങൾ ഈ വാദമായി ഞങ്ങൾ എഴുതി വെച്ചു, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും നിർദ്ദേശിക്കാനുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് അതുപോലെ ഞങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ ഇത് മധ്യസ്ഥന്മാരെ അനുമതി തന്നത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഇവിടെ. ഈ നേരത്തെ മധ്യസ്ഥന്മാരെ ഇത് ഇതേപോലെ തന്നെ വേണമെന്ന് പറയുകയാണ്, ഞങ്ങൾ അതുപോലെ തന്നെ എഴുതും, ഞങ്ങൾക്ക് അതിൽ വിഷയമൊന്നുമില്ല. ഞങ്ങളെ പ്രവർത്തകൻ എഴുതി എന്ന നിലക്ക് ആയിക്കോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി
അഹ്സനി സൂചിപ്പിച്ചിട്ടുള്ളത്, ഞങ്ങൾ ഒരു വാദമെഴുതി, ആ വാദത്തിൽ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്, നിങ്ങളുടെ വാദത്തെപ്പറ്റി ഞങ്ങൾ ചർച്ചയിലേക്ക് വരാം എന്നാണ്. അപ്പൊ സൂചിപ്പിച്ചത് കേട്ടാൽ തോന്നുക അവരുടെ വാദത്തെപ്പറ്റി നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അലിമദനി പറഞ്ഞു തുടങ്ങിയത് കൊടുത്ത കഴിവും കൊടുക്കാത്ത കഴിവും, അല്ല കൊടുക്കാത്ത കഴിവ് ആർക്കെങ്കിലും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് വാദമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ എഴുതിയത് തർക്കമുള്ള വിഷയമല്ല, ഒരു തർക്കമുള്ള വിഷയത്തിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടത്. അള്ളാഹു കൊടുക്കാത്ത കഴിവർക്കൊക്കെ ഉണ്ട് എന്ന് ഞങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഇവർ സഹായിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നൊരു വാദം നിങ്ങൾക്ക് എഴുതാം. അപ്പോ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മർമ്മത്തിലേക്ക് വരേണ്ടതുണ്ടോ? അപ്പൊ നിങ്ങളുടെ വാദത്തിലുള്ള പൊള്ളത്തരമാണ് അലിമദിനെ സൂചിപ്പിച്ചത്. ഇസ്തിഗാസ എന്ന ആ വിഷയം വന്നപ്പോൾ അതിൽ തന്നെ പലരോടും ഇസ്തിഗാസ നടത്താമെന്നത് ആദ്യം സൂചിപ്പിക്കുകയും പിന്നീട് ഈ എഴുതിയ വിഷയത്തിലും അല്ല കൊടുത്ത മുഅ്ജിസത്ത് കറാമത്തിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അത് ശിർക്കല്ല എന്നാണ്. അങ്ങനെ അല്ല കൊടുത്ത കഴിവും കൊടുക്കാത്ത കഴിവും രണ്ടുണ്ടെങ്കിലല്ലേ അങ്ങനെ വ്യത്യസ്തമായി ഒരു വിഷയം എഴുതേണ്ടതുള്ളൂ. ഇല്ലാത്തൊരു വിഷയം പലപ്പോഴും നടത്തുന്ന ഒരു കുതന്ത്രമാണിത്. സാങ്കല്പികമായ ഒരു വിഷയം എടുത്തിടുക, ആ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യണമെന്ന് പറയുക. സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്? സമൂഹത്തിൽ നടക്കുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. സഹായർത്ഥന എന്നാ കൊടുക്കുന്നത്. അപ്പൊ പ്രാർത്ഥിച്ചുവെന്നും പ്രാർത്ഥിക്കാമെന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നും ഒക്കെ എഴുതി വെച്ചതും പറയുന്നതുമായ ഒരുപാട് പ്രഭാഷണങ്ങളും ലേഖനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ചർച്ചയ്ക്ക് വരേണ്ടത്. അപ്പോ തർക്കമില്ലാത്ത ഒരു വിഷയം കൊണ്ടുവന്ന് ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് ചോദിക്കേണ്ടത് എന്നല്ല, തർക്കത്തിലിരിക്കുന്ന വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. അതെന്താണ്? ഇവിടെ മരിച്ചുപോയ ആളുകളോട് ഞങ്ങൾ എഴുതിയ ആ വിഷയം അതിലേക്കാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, ഈ വിഷയത്തിൽ ഞങ്ങൾ എഴുതിയ വിഷയത്തിന് ഒരു പ്രതിവാദം വേണമല്ലോ. വാദവും പ്രതിവാദവും നടക്കണമെങ്കിൽ ഒരു വാദത്തിന് പ്രതിവാദം വേണം. അപ്പൊ നിങ്ങളുടെ വാദത്തിന് ഞങ്ങൾ പ്രതിവാദം പറയുകയും ഞങ്ങളുടെ വാദത്തിന് നിങ്ങൾ എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കുകയും ചെയ്തു. അതാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. അതല്ലാതെ ഞങ്ങളുടെ വാദം പറയണമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടും പറഞ്ഞില്ല എന്ന് പറയരുത്. നിങ്ങളുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് തന്നെയാണ് അലിമദനി സംസാരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഇനി കൂടുതൽ സംവാദം വേണമെന്ന് തോന്നുന്നില്ല. ഏതായാലാവട്ടെ, പിന്നെ അപ്പൊ നിങ്ങൾ തിരുത്തേണ്ടത് എവിടെ നിർദ്ദേശിച്ചാൽ മതി. അപ്പൊ എനിക്ക് മനസ്സിലായത് ഒന്ന് കൊടുത്ത കഴിവ് എഴുതിയത് എന്നാണ്. കൊടുത്ത കഴിവ് എഴുതിയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അത് നിങ്ങൾ നിർദ്ദേശിച്ചാൽ മതി. ആ കൊടുത്ത കഴിവ് എന്നാണ് ഒഴിവാക്കണം. ഞങ്ങൾ പറഞ്ഞിരുന്നാല് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തിനു വേണ്ടി നിങ്ങൾക്ക് നടക്കട്ടെ സംഭവം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള എന്ന് വിശ്വസിക്കുന്ന ഒരാള് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായിക്കും എന്ന നിലക്കുള്ള സഹായാർത്ഥന, അത് പിന്നെ ശിർക്കല്ല. കൊടുത്ത കഴിവും കൊടുക്കാത്ത കഴിവും വാദത്തിൽ വേണ്ട. അത് അങ്ങനെ ഒരു കഴിവുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് സംവാദത്തിന് ചോദിക്കാം. ഞങ്ങൾ അവിടെ മറുപടി പറയും. അതാണ് ചോദിച്ചത്. ഇത് ഇത് ഇപ്പോഴാണ് നിങ്ങൾ വിഷയത്തിലേക്ക് വന്നത്. ഞങ്ങൾ ഈ പറഞ്ഞത് വല്ല തിരുത്തും ഇവിടെ ആവശ്യമാണോ, ഇതാണ് ഞാൻ ചോദിച്ചത്. നീ ആ പിന്നെ സമയം തരും. അപ്പൊ ഇവിടെ ഈ വിഷയത്തിൽ നമുക്ക് പിന്നെ അദ്ദേഹം പറഞ്ഞു രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞത് പ്രാർത്ഥന അതിലാണ് തർക്കമുള്ളത്, സഹായാർത്ഥനയിൽ തർക്കമില്ല എന്നാണ്. സഹായാർത്ഥനയിൽ തർക്കമില്ല എന്നാണ്. അത് നിങ്ങൾ രേഖാമൂലം ഒന്ന് എഴുതി തന്നാൽ വളരെ ഉഷാറായിരുന്നു. അതായത് അമ്പിയാക്കൾ ഔലിയാക്കളോട് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായാർത്ഥന നടത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ് തർക്കമുള്ള വിഷയത്തിൽ എഴുതേണ്ട കാര്യമുള്ളൂ എന്നാ മുബര് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് എഴുതി തന്നാൽ നമുക്ക് ഇൻഷാല്ല ഞങ്ങൾ പ്രാർത്ഥന എന്നോ എന്താന്ന് എന്താ നിങ്ങൾ പറഞ്ഞ പോലെ ആക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നിങ്ങൾ ആ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അതൊന്ന് രേഖാമൂലം എഴുതി തരണമെന്ന് മാത്രം, അത്രേ ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ അതാ ഞാൻ ചോദിച്ചു ഇനി വല്ല നിർദ്ദേശങ്ങൾക്ക് ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ നിർദ്ദേശം എന്താണ്? ഞങ്ങൾ നിങ്ങളെ വാദത്തിലേക്ക് നിങ്ങൾ വരും. നിങ്ങളെ വാദത്തിന്റെ മുക്കാബല പറഞ്ഞ് ഞങ്ങളാണ് ഇവിടെ ആദ്യം വാദം ഉന്നയിച്ചത്. ആണ് ഞങ്ങൾ ആദ്യം മൈക്കെടുത്ത് ഉസ്താമാര് വരട്ടെ നിങ്ങളെ ഇജാസത്തോടുകൂടി ഞങ്ങൾ തുടങ്ങിയത്. അപ്പോ ഞങ്ങളെ വാദമാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് ലാ ഇലാഹ ഇല്ല. അപ്പൊ എല്ലാ സ്ഥലത്തും ആദ്യം മൈക്കെടുക്കുക, അങ്ങനെ മനസ്സിലാക്കണം. ചിലപ്പോഴൊക്കെ ആദ്യക്കാർ എടുക്കേണ്ടി വരും, അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് കൊടുത്ത ആളുകൾക്ക് വേണ്ടി വിട്ടു, നിങ്ങളെ നിർദ്ദേശങ്ങൾ മാനിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന ആൾ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായിക്കുമെന്ന നിലക്ക് അവരോട് നടത്തുന്ന സഹായാർത്ഥന, അത് ശിർക്കല്ല. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ നിർദ്ദേശിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾ കൊടുത്തതും കൊടുക്കാത്തതും ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കി. അത് എന്താണ് ഞങ്ങൾ അതിന്റെ വാസ്തവം ഞങ്ങളെ വാദങ്ങൾ വാദപ്രതിവാദത്ത് ചോദിച്ചോ, ഏതാ കൊടുത്ത കഴിവ് കൊടുക്കാത്ത കഴിവ് ഞങ്ങൾ അവിടെ വെച്ച് പറയും, അത് പറയേണ്ട സ്ഥലത്ത് വെച്ച് പറയും. ഇനി നിങ്ങൾക്ക് വല്ല നിർദ്ദേശം ഉണ്ടോ? ഇനി ഇത് പൂർണ്ണമാണോ? പൂർണ്ണമാണെങ്കിൽ ഞങ്ങളിതൊന്ന് എഴുതിക്കോട്ടെ. ഇത് ഞങ്ങൾ എഴുതാൻ നിങ്ങൾ സമ്മതിച്ചാൽ ഏതെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ഇപ്പൊ ഞങ്ങളൊന്ന് ഇതാക്കട്ടുള്ളൂ, ഞങ്ങളുടെ വാദങ്ങൾ വായിച്ചത് ഇത് ഇതിൽ വല്ല മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. അപ്പൊ നമുക്ക് നോക്കാം മാറ്റം വേണോന്ന്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ്, ഇപ്പൊ ഞങ്ങൾ ആദ്യമായി മധ്യസ്ഥമാരെ സമ്മതത്തോടെ തന്ന വാദമാണ് ഞങ്ങൾ വായിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മുഇജ്സത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് സഹായം തേടൽ ശിർക്കല്ല. ഇതാണ് ഞങ്ങൾക്ക് പറഞ്ഞു. അല്ല നിങ്ങൾ പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ. അപ്പൊ ഇതിലിപ്പോ നിങ്ങളെ കൊടുത്തത് കൊടുക്കാത്ത എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ ആ നിങ്ങളെ നിർദ്ദേശം മാനിച്ച് ഒഴിവാക്കി. ഇനി ഇതിൽ വല്ലതും മാറ്റാണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് ഈ പറഞ്ഞോളൂ. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മളുടെ വാദം. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് വിശ്വസിക്കുന്ന ആള് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ എന്നുള്ളത് ഇപ്പോഴും ഉസ്താദിന് തിരിഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നത്. കാരണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയാനാണ് എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ വാദം, ഈ വാദം അഥവാ സഹായാർത്ഥന എന്ന പ്രാർത്ഥന, അത് ശിർക്കാണ്, ഇസ്ലാമിക വിരുദ്ധമാണ് എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ വാദം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സമയത്ത് സ്ഥാപിക്കാവുന്നതാണ്. ആ തെളിവുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ പറയാവുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ അത് സൂചിപ്പിക്കുകയുണ്ടായി ഞങ്ങളുടെ വാദം. അപ്പം പിന്നെ അതെ ഒന്ന് ഒന്ന് പറഞ്ഞുതരാം. പിന്നെ എന്തായിരുന്നു, മുഅ്ജിസത്തിന്റെ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കൾ സഹായിക്കും, അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇസ്തിയാസ എന്ന പേരിൽ മരണപ്പെട്ടവരോട് നടത്തപ്പെടുന്ന പ്രാർത്ഥന ഇസ്ലാമിക വിരുദ്ധമാണ്, ഷിർക്കാണ്. അതെ, അതാ പിന്നെ അതെ, സഹായാർത്ഥന എന്ന പേരിൽ മരണപ്പെട്ടു പോയവരോട് നടത്തുന്ന പ്രാർത്ഥന. സഹായാർത്ഥന എന്ന പേരിൽ മരണപ്പെട്ടു പോയവരോട് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന, അത് ഇസ്ലാമിക വിരുദ്ധമാണ്, ശിർക്കാണ് എന്ന് കൃത്യമായി നിങ്ങൾ എഴുതിയാൽ അതായിരിക്കും എന്താ അത്. അപ്പൊ അങ്ങനെയുള്ള അതായത് അഥവാ സഹായത്തേട്ടം എന്ന പേരിൽ മരണപ്പെട്ടവരോട് നടത്തുന്ന സഹായാർത്ഥന ശിർക്കല്ല എന്നാണോ നിങ്ങളുടെ വാദം? അത് ഇസ്ലാമികമാണ്, പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് എന്നാണ് നിങ്ങളുടെ വാദം. അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞാൽ സമൂഹത്തിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പവുമാവും, അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ വിഷയം നമുക്ക് സംസാരിക്കാനും എളുപ്പമായി തീരും. പലപ്പോഴും ഈ സഹായാർത്ഥന എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. അപ്പൊ സഹായാർത്ഥന എന്ന പേരിൽ നിങ്ങൾ നടത്തുന്നത് പ്രാർത്ഥനയാണ്. പ്രവാചകന്മാരോടോ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ നിങ്ങൾ നടത്തുന്നത് സഹായാർത്ഥന എന്ന പേരിൽ നിങ്ങൾ നടത്തുന്നത് പ്രാർത്ഥനയാണ്. അപ്പൊ അത് കൃത്യമായി തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എങ്കിൽ അത് സമൂഹത്തിന്റെ മുമ്പിൽ അവർക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ആ രീതിയിലുള്ള ഒരു തിരുത്തൽ. അങ്ങനെയാണ് പൂച്ച ചാക്കിൽ നിന്ന് പുറത്തുചാടുന്നത്. ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ രണ്ട് വിഷയങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തിരുത്തി തന്നു. നിങ്ങൾ പറഞ്ഞു കൊടുത്ത കഴിവ്, കൊടുക്കുന്ന കഴിവ്, അപ്പൊ ഞങ്ങൾ മാറ്റി. പിന്നെ മരിച്ചു പോയ എന്നാക്കണമെങ്കിൽ ഞങ്ങൾ റെഡി. എന്താക്ക, അമ്പിയാക്കൾ ഔലിയാക്കൾ എന്നുള്ളടത്ത് മരിച്ചു പോയ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കാന്നാണ്. ഓക്കെ, ഇനി സഹായം തേടൽ എന്ന് മാറ്റിയിട്ട് പ്രാർത്ഥന എന്നാക്കണം എന്നാണ് പെങ്ങളുടെ നിർദ്ദേശം. സഹായം തേടൽ അതിന് ഞങ്ങൾക്ക് അതിനും ഞങ്ങൾ റെഡിയാണ്. പക്ഷെ അവിടെ ഒരൊറ്റ നിബന്ധന ഉണ്ട്, ഈ സഹായം തേടൽ പെങ്ങൾ സഹായം തേടൽ എഴുതിയല്ലോ, അത് പറ്റും നിങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്താൽ അടുത്ത സഹായ പ്രാർത്ഥനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. ഉറപ്പാണ്. അതിലെന്താ, മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കളോട് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം തേടൽ ശിർക്കല്ല എന്നാണ് ഞങ്ങൾ എഴുതിയത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അതിലല്ല ഞങ്ങളെ തർക്കം, പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളിലാണ്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞാൽ മതി, എന്ത് മരിച്ചുപോയ ആളുകളോട് സഹായം തേടുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അത് പ്രാർത്ഥിക്കുന്നതിലാണ് കുഴപ്പം. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഞങ്ങൾ ഇവിടെ സഹായം തേടൽ എന്ന് വെട്ടിയിട്ട് പ്രാർത്ഥന എന്ന് നോക്കിത്തരാം. ഓക്കെയാണ്. കാരണം നമ്മൾ വിഷയങ്ങളിലാണല്ലോ നമ്മുടെ പിടുത്തുള്ളത്. ഞങ്ങൾ ഇത് നിങ്ങൾ നിർദ്ദേശമാണ്. ഞങ്ങൾ ഇതാണ് ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചത്. ഞങ്ങളൊരു വാദപട എഴുതി തന്നു, നിങ്ങൾക്ക് വേണ്ടി രണ്ട് അഫൂ ഞങ്ങൾ ചെയ്തു തന്നു. ഒന്ന്, ഞങ്ങൾ പിന്നെ തന്ന കഴിവ് വിട്ടു. രണ്ടാമതായി മരിച്ചുപോയാവും ചേർത്തു. ഇനി സഹായം തേടലിന് മാറ്റി പ്രാർത്ഥന ആക്കണം എന്നാണ് മൂന്നാമത്തെ നിർദ്ദേശം. ഞങ്ങൾ റെഡി. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, ഇങ്ങനെ സഹായം തേടൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ്, അത് നേരത്തെ മമ്മൂട്ടിമാർ സൂചിപ്പിച്ചതുമാണ്. ഇത് ഞങ്ങളെ തർക്കം പ്രാർത്ഥനയിലാണ്, സഹായം തേടൽ ഞങ്ങളെ തർക്ക വിഷയമെല്ലാം. അതും തുറന്നു പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ തുറന്നു പറഞ്ഞാൽ മതി. അതായത് അമ്പിയാക്കൾ ഔലിയാക്കൾ മരിച്ചു പോയതിനു ശേഷം
അവരോട് നടത്തുന്ന സഹായം ചോദിക്കൽ അത് പറ്റും. പ്രാർത്ഥനയിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി തന്നോളൂ. ഓക്കെ, അതിന്റെ ശേഷം ഞങ്ങൾ സഹായം തേടലെന്ന് വെട്ടിയിട്ട് പ്രാർത്ഥന നടക്കാം. ഞങ്ങൾക്ക് ഇനി ഒരു കുഴപ്പമില്ല. പിന്നെ സഹായം തേടലും പ്രാർത്ഥനയും തമ്മിലുള്ള ഫർക്ക് എന്താണ്, എന്താണ് വ്യത്യാസം, എപ്പോഴാ സഹായത്തേട്ടാവുക, എപ്പോഴാ പ്രാർത്ഥന ആവുക, അത് നിങ്ങൾ അവിടെ നിന്ന് ചോദിച്ചോളി. സംവാദത്തിന് ചോദിച്ചോ എന്താണ് പ്രാർത്ഥന, എന്താണ് സഹായം തേടൽ, ഒരു സഹായം തേടൽ എപ്പോൾ പ്രാർത്ഥനയാവും, പ്രാർത്ഥന ആവാത്തതുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് സംവാദ സമയത്ത് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ വാദം സഹായം തേടൽ അത് തർക്ക വിഷയമല്ല, പ്രാർത്ഥന തന്നെ ആക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ സഹായം തേടൽ ശരിക്കല്ല, നിങ്ങൾക്ക് ഓക്കെയാണ്, ഇനി ഞങ്ങൾക്ക് ഏലേ തർക്കമുള്ളൂ, നമ്മളെ പ്രാർത്ഥനയില്ല. അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറഞ്ഞോളൂ, ഞങ്ങൾ എന്താണ് പ്രാർത്ഥന, എന്താണ് സഹായം തേടൽ, ഇൻഷാല്ല ഞങ്ങൾ അവിടെ ഇനി ഇവിടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് വിശദീകരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. അവസാനത്തെ നിർദ്ദേശം ഞങ്ങൾ കേൾക്കുന്നു. പക്ഷെ അതിനൊരു നിബന്ധന ഉണ്ട്, സഹായം തേടൽ മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കളോട് മുഇസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം തേടൽ അത് ശിർക്കല്ല എന്ന് നിങ്ങൾ ഓക്കെ ആയി എഴുതി ഒപ്പിട്ട് എന്നാൽ ഇൻഷാല്ല പ്രാർത്ഥന ശിർക്കാണോ അല്ലേ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുവരാം, അതിനൊരു ബുദ്ധിമുട്ടില്ല. അല്ലാതെ ഇതും ശിർക്കാണ് നിങ്ങൾ പറയാണ്, സഹായം തേടലും ശിർക്കാണ് എന്ന് തന്നെയാണ് നിങ്ങളെ വാദമെങ്കിൽ പിന്നെപ്പോ ഇതിൽ വെറുതെ വെട്ടേണ്ട ആവശ്യമില്ലല്ലോ. സഹായം തേടലും ശിർക്കാണ് എന്ന് തന്നെയാണ് നിങ്ങളെ വാദം. മരിച്ചവരോട് സഹായം തേടാനും പാടില്ല എന്നും നിങ്ങളെ വാദമാണെങ്കിൽ ഈ സംവാദം തന്നെ മതിയല്ലോ. കാരണം നിങ്ങൾ സഹായം തേടൽ ശിർക്കല്ല എന്നും ഞങ്ങൾ ശിർക്കല്ലാന്ന് ഞങ്ങളും ശിർക്കാം നിങ്ങളും, വാദം ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സഹായം തേടൽ ശിർക്ക അല്ല നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് ഇതാ, അപ്പൊ പ്രാർത്ഥന എന്താ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇപ്പൊ തന്നെയാണ് വിഷയത്തിന്റെ ഏറ്റവും മർമ്മമായ വശത്ത് തന്നെയാണ് ഇതുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല അതും കൂടി വന്നാൽ ഞങ്ങൾ എഴുതി തരാം. അഹ്സനി വിചാരിച്ചത് അഹ്സനി പറഞ്ഞതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനാണ് എഴുതി പോകാം, ആ രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നതായിരിക്കും. സഹായാർത്ഥന എന്ന പ്രാർത്ഥന എന്നു ഞങ്ങൾ അത് പറയാൻ കാരണം, വ്യക്തമായി പറയാൻ കാരണം, നിങ്ങൾ സമൂഹത്തോട് പറയാറുള്ളത് ഞങ്ങൾ ഈ നടത്തുന്ന ഇസ്തിഹാസ അത് പ്രാർത്ഥനയല്ല എന്നാണ് നിങ്ങൾ സമൂഹത്തോട് പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, വളരെ കൃത്യമായി എഴുതിയേക്ക്, സമൂഹത്തിന് മനസ്സിലായിക്കോട്ടെ സഹായാർത്ഥന എന്ന പേരിൽ നടത്തുന്ന പ്രാർത്ഥന. കാരണം അത് അവിടെ എത്തുമ്പോൾ പറയാൻ നിൽക്കേണ്ടതില്ല, അത് ഇവിടെ നിന്ന് തന്നെ രേഖപ്പെടുത്തി പോയാൽ സമൂഹത്തിന് എന്ത് ചെയ്യും, അത് മനസ്സിലാവും ഇവർ ഈ സഹായാർത്ഥന എന്ന പേരിൽ നടത്തുന്നത് പ്രാർത്ഥന തന്നെയാണ് എന്നെന്ത് ചെയ്യും, സമൂഹത്തിന് മനസ്സിലാവും. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഔദാര്യത്തിന്റെ പേരിൽ വിട്ടുകളിയൊന്നും വേണ്ട, നിങ്ങൾ കൊടുത്ത കഴിവിൽ നിന്ന് എന്ന് എഴുതിയാലും ഞങ്ങൾക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ഔദാര്യമായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, അത് മാറ്റിത്തരേണ്ട ആവശ്യമില്ല എന്ന്. നിങ്ങൾക്ക് നല്ല സൗകര്യം ഉണ്ടെങ്കിൽ അത് കൊടുത്ത കഴിവിൽ നിന്ന് എന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് എഴുതാം കൊടുത്ത കഴിവിൽ നിന്ന്. അത് കൊടുത്ത കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അവിടെ വെച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പൊ സഹായാർത്ഥന എന്ന പ്രാർത്ഥന, നിങ്ങൾ പലപ്പോഴും പറയാറുള്ളത് ഇസ്തിഹാസ, അത് ഞങ്ങൾ ഇസ്തിഹാസയാണ് നടത്തുന്നത്, സഹായത്തേട്ടമാണ് നടത്തുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അത് പ്രാർത്ഥനയാവേണമെങ്കിൽ ദൈവമാണെന്ന് വിശ്വസിക്കണം, ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കണം, ദൈവാവതാരമാണ് എന്ന് വിശ്വസിക്കണം, അപ്പോഴേ അത് പ്രാർത്ഥനയാവൂ എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ്, അങ്ങനെ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ അല്ലെങ്കിൽ ദൈവാവതാരമാണെന്നോ വിശ്വസിച്ച് വിളിച്ചാലേ പ്രാർത്ഥനയാകൂ. ഞങ്ങൾ ബദിരീങ്ങളെ കാക്കണേ, മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, അല്ലെങ്കിൽ മമ്പുറം തങ്ങളെ കുട്ടിയെ നൽകണേ എന്നിങ്ങനെ നടത്തുന്ന ഇത് പ്രാർത്ഥനയല്ല എന്നാണ് സമൂഹത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. ആ തെറ്റിദ്ധാരണ എഴുത്തിൽ തന്നെ തിരുത്താനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സഹായാർത്ഥന എന്ന പ്രാർത്ഥന എന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് നിങ്ങൾ നടത്തുന്ന സഹായാർത്ഥന ശിർക്കല്ല എന്ന അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല, അത് ശിർക്ക് തന്നെയാണ്, ഞങ്ങൾക്കതിൽ അത്ര സംശയമൊന്നുമില്ല. നേരെ മറിച്ച് ചില ആളുകളോട് തേടുന്ന സഹായാർത്ഥന ശിർക്കല്ല എന്ന് ചിലരോടൊക്കെ നിങ്ങൾ വാദിച്ചു ജയിച്ചിട്ടുണ്ടാവും. നേരെ മറിച്ച് ചില ആളുകളോട് തേടുന്ന സഹായാർത്ഥന ശിർക്കല്ല എന്ന് ചിലരോടൊക്കെ നിങ്ങൾ വാദിച്ചു ജയിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ഇവിടെ എന്തല്ല, അതൊക്കെ നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. ഇത് മരണപ്പെട്ടു പോയ അമ്പിയാക്കളോ ഔലിയാക്കളോ മഹാന്മാരോ ആരാവട്ടെ, അവരോട് നിങ്ങൾ നടത്തുന്ന സഹായാർത്ഥന അത് ശിർക്ക് തന്നെ, യാതൊരു സംശയമില്ല. അപ്പം അത് ഒന്നുകൂടി സമൂഹത്തിന് നിങ്ങളുടെ രേഖയിലൂടെ ക്ലിയർ ആയിക്കോട്ടെ. നിങ്ങൾക്ക് തർക്കമില്ലെങ്കിൽ അത് എഴുതാലോ. അപ്പം മരണപ്പെട്ടു പോയവരോട് നടത്തുന്ന സഹായാർത്ഥന എന്ന പേരിൽ നടത്തുന്ന പ്രാർത്ഥന എന്ന് എഴുതിയ സംഗതി കുറച്ചും കൂടി സമൂഹത്തിന് കാര്യം ബോധ്യപ്പെടുകയാണല്ലോ വേണ്ടത്, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ മാറ്റാൻ റെഡിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്,
നമുക്ക് ബാക്കിയുള്ള വ്യവസ്ഥകളിലേക്ക് നീങ്ങാവുന്നതാണ്, കാര്യങ്ങൾ എഴുതാവുന്നതാണ്. ഇത്രയും വിഷയം. അതെ അതെ അതെ, ആ മൂപ്പരുണ്ടല്ലോ, കുറച്ചും കൂടി നിങ്ങൾ ചിന്തിച്ചാ ഉഷാറോ, നിങ്ങൾ ചിന്ത അലിമദനി ഒന്നുകൂടി വിശാലമായി ചിന്തിച്ച നിങ്ങളെ വിഷയം തീരും. ഇപ്പൊ നിങ്ങൾ ആദ്യം കൊടുത്ത കഴിവ് മാറ്റണം എന്ന് ഇയാൾ നിർദ്ദേശിച്ചു, കൊടുക്കാത്ത കഴിവ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിന്നെ ഇയാളുണ്ടല്ലോ നമ്മളെ മമ്മൂട്ടി പോലെ മൂപ്പര് കുറെ അച്ഛണ്ടാക്കി, അത് മറ്റേ ആൾ പറഞ്ഞു അത് മാറ്റണം എന്നില്ല, നിങ്ങൾ കൊടുത്ത കഴിവ് തന്നെ ആക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ തമ്മിലൊരു ഐക്യം ഇല്ല, ഏതായാലും ഏതായാലും മുജാഹിദ്സ്ഥാൻ തന്നെ ഐക്യം എല്ലാ കൂട്ടത്തിൽ നിങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഏതായാലും ഈ സഹായാർത്ഥന എന്ന പ്രാർത്ഥന, സഹായാർത്ഥന അവിടെയാണ് കാര്യത്തിന്റെ വിഷയം കിടക്കുന്നത്. ഈ സഹായാർത്ഥന പ്രാർത്ഥനയാണോ അല്ലേ എന്നാണ് ഇപ്പൊ കാര്യമായിട്ട് ചർച്ചയാളുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അതിനാണ് സംവാദം, മനസ്സിലായി നിങ്ങൾക്ക്? അതിനാണ് സംഭവം. നിങ്ങൾ കുറെ കാലമായി പ്രാർത്ഥന എന്ന ഈ വാക്കിട്ട് മുസ്ലിം സമുദായത്തെ വഞ്ചി, നിങ്ങൾക്ക് തന്നെ തിരുവലപ്പത് നിങ്ങൾ കേട്ടില്ലെല്ലാവരും. അതെ, ഇവർക്ക് തന്നെ അറിയന്ത് പ്രാർത്ഥന ആകുന്നില്ല, പ്രാർത്ഥന അല്ലത്. അപ്പൊ പ്രാർത്ഥന അള്ളഹാനോടെ പറ്റുന്ന ബലിമ്പ അതാണ് ഇസ്ലാമിന്റെ ഭാഷയിലുള്ള പ്രാർത്ഥന, അതല്ല. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ സമുദായത്തെ പിന്നെയും വഞ്ചിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയന്ത് ഞങ്ങൾ പറയുന്നത് ഇത് പ്രാർത്ഥനയല്ല സഹായാർത്ഥനയാണ്. എന്നിട്ട് അയാൾ തന്നെ പറയാണ് പ്രാർത്ഥന കൊണ്ട് തന്നെ ജീവിതം തന്നെ സഹായാർത്ഥന ശിർക്കന്നെയാണ്, അയക്കെ തർക്കമൊന്നുമില്ല. അതാണ്ട് എഴുതിക്കളി, അത് പ്രാർത്ഥനയാണോ അല്ലേ നിങ്ങൾ അവിടുന്ന് പറഞ്ഞോളീൻ, പ്രാർത്ഥന അല്ലാന്ന് ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ പ്രാർത്ഥനയാണ് നിങ്ങളും തെളിയിച്ചോ, വിഷയം തന്നെയാണ്. അവിടെ തന്നെ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഒരു പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥന അള്ളഹാനോടെ പറ്റൂ, അത് ആർക്കും ഇവിടെ തർക്കമുള്ള വിഷയമല്ല. അതാണ് നിങ്ങൾ നേരത്തെ ബദറിൽ നടത്തിയ പ്രാർത്ഥന, അതുപോലെ തന്നെ വന്നൽ മസാജിദൽ, ഇതൊക്കെ ആ പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥനയും തിരിഞ്ഞിട്ടില്ല, തിരിഞ്ഞിട്ടില്ല എന്നും തിരിഞ്ഞിട്ടില്ല, ആകെ നട്ടം തിരിയാണ്. അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ഇത് അള്ളാന്റെ മഷറിൽ പോകണമെന്നൊരു ബോധം വേണം. നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്ത്, നിങ്ങൾ പറയുന്നത് പ്രാർത്ഥന അല്ലാന്നാണ്, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് അത് ശിർക്കാക്കാൻ വേണ്ടി ആ പ്രാർത്ഥന നിങ്ങൾ പറയണം. ആ ഉത്തര അടങ്ങാറായിട്ട് ഞങ്ങൾ ശിർക്കാക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾ ആ അഭിപ്രായത്തിലാണ്, അതാണ് ചോദിച്ചു പോയ പോരെ. അപ്പൊ ഇത് ഇതിപ്പോ നിങ്ങൾക്ക് ഓക്കെയാണ്, അത് നിങ്ങൾ പറഞ്ഞോണം. ഞങ്ങളിപ്പോ പറഞ്ഞില്ല ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ, അവിടെ ഞങ്ങൾക്ക് പറയാൻ ലേറ്റല്ല, മരിച്ചു പോയാത്ത അല്ലാത്തവരോടും അത്തരം സഹായം പാടില്ല എന്ന് തന്നെയാണ് നിങ്ങൾ പണ്ടേ പഠിപ്പിച്ച്. അഭൗതിക സഹായം ആരോടും പാടില്ല എന്ന് ഞങ്ങളെ കുഞ്ഞിത് മതി എഴുതി വെച്ച്, നിങ്ങൾ വിട്ടപ്പോ അത് അഭൗതികമായ സഹായം ആരോടും പാടില്ല എന്ന് അയാൾ പറഞ്ഞു. ആ ഭാഗത്തിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ടോ? പിന്നെ മരിച്ചുപോയ നിങ്ങൾ നിർദ്ദേശം ഞങ്ങൾ എഴുതി മാത്രം. ആ മരിച്ചുപോയ ആളുകളോട് സഹായം തേടൽ ശിർക്കല്ല എന്നാ ഇപ്പൊ നിങ്ങൾ എഴുതിയത്? ആ അഭിപ്രായത്തിൽ തന്നെയാണോ നിങ്ങളുള്ളത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു അല്ല ശിർക്കാണ് എന്നാണ് ഞങ്ങളെ അഭിപ്രായം, അതാ എഴുതിക്കോളി. പിന്നെ അത് പ്രാർത്ഥനയാണോ അല്ലേ? പ്രാർത്ഥന ഇസ്ലാമിന്റെ ഭാഷയിലുള്ള പ്രാർത്ഥന ആയ വിഷയം തീർന്നു. അത് ഞങ്ങളിവിടെ പ്രാർത്ഥന എന്ന പ്രാർത്ഥന എന്ന് എഴുതിയാൽ പിന്നെ സംവാദം നടത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇസ്ലാമിന്റെ ഭാഷയിലുള്ള പ്രാർത്ഥന അള്ളഹാനോടെ നടത്താവുന്നതാണ് ഞങ്ങളുടെ വാദം. അത് ശരി, അപ്പൊ അവിടെ തന്നെ വിഷയമുള്ളത്. അപ്പൊ നിങ്ങൾ സംവാദത്തിൽ വരി, എന്നിട്ട് പറ നിങ്ങൾ എഴുതിയ ഈ പറഞ്ഞ സഹായം തേടൽ പ്രാർത്ഥനയാണ്, അതിന് ഇന്ന തെളിവുണ്ട്, ഇന്ന തെളിവുണ്ട്. നിങ്ങൾ ഇങ്ങനെ പറയും ഇത് പ്രാർത്ഥനയാണ്, ആ ഇന്ന വിഷയമുണ്ട്. അപ്പൊ ഞങ്ങൾ പറയും അല്ല പ്രാർത്ഥനയല്ല, അതാണ് സംവാദം. അപ്പൊ ഈ വാദം ഞങ്ങൾ ഇത് കറക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് സംവാദത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം, ഞങ്ങളെ സഹായം തേടൽ പ്രാർത്ഥന ആകുന്നുണ്ടോ അല്ലേ? പ്രാർത്ഥന ആകണ്ടെങ്കിൽ പറ്റൂല, പ്രാർത്ഥന ആണെങ്കിൽ പറ്റും ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. അത് നമുക്ക് അവിടെ വെച്ച് ചർച്ച ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ സഹായം തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങൾ എഴുതി തെറ്റാ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പറയും. ഈ അലിമദനി പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ അഖില മേഖലകളിലും മരിച്ചവരോട് പറഞ്ഞാലാണ് വേഗം ഉത്തരം കിട്ടുക എന്ന് പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് 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 പടച്ചോനെ മാത്രം വിളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരെ പോലും മരിച്ചവരോട് വിളിപ്പിച്ച് അത് തന്നെയല്ല അതിന് പ്രാർത്ഥന തന്നെ പറയാ എന്ന് കൂട്ടത്തിക്കുന്ന നേതാക്കന്മാർ എഴുതിയത് മറക്കാൻ നിൽക്കണ്ട. ബഹുമാനനായ പൊന്മള അബ്ദുൽ ഖാദർ മൗലു ഇവന്ന് വേണ്ട ഇവിടെ തന്നെയുള്ള വയനാട്ടുകാരൻ സലാമ എഴുതിയിട്ടുണ്ടല്ലോ അറിയുന്ന മഹാത്മാക്കളോടൊക്കെ പ്രാർത്ഥിച്ചു എന്ന്. എന്താ ഇപ്പൊ ഇവിടുത്തെ മുഖത്തോട് മുഖയിരിക്കുമ്പോ എന്താ പറയാൻ പേടി? ആൾക്കാരോട് പറഞ്ഞോളിക്ക് ഈ പ്രാർത്ഥന തന്നെ പടച്ചോനല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അതാണ് അഹ്ലുസുന്നത്ത് എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അഹ്ലുസുന്നത്തിന്റെ നയം എന്ന് എന്താ പറയാൻ പേടിക്കണം? എന്താ വനജ്ജിനി മില്ലല്ലാ കുതുബിയത്തിൽ മരിച്ചുപോയ മഹാനായ നിങ്ങളെ ഭാഷയിൽ മുഹയ്യദ്ദീൻ ഷേഖിനോട് എന്റെ അഭിമാനം സംരക്ഷിക്കണമേ എന്ന് നെഞ്ചത്തടിച്ച് കരയുന്ന നിങ്ങൾക്ക് എന്താ ഇവിടെ എത്തുമ്പോ ഞങ്ങൾ കൊടുത്ത കഴിവുകൊണ്ട്? ഇപ്പൊ അതിൽ തന്നെ കൺഫ്യൂഷനാണ്, ആരാ നിങ്ങൾ അക്കീത അനുസരിച്ച് കൊടുത്ത കഴിവ് കൊടുക്കലുണ്ടോ? കൊഴിവ് അപ്പപ്പോൾ കൊടുക്കലല്ല. എന്താണ് ഇപ്പൊ നിങ്ങളെ അക്കീത അനുസരിച്ച് നിങ്ങൾ ആകെ തിരിമറി നടത്തിക്കൊണ്ടാ നിൽക്കുന്നത് സംസാരിക്കുമ്പം? അതന്നെയാണ് നിങ്ങളൊക്കെ പിടിച്ച് നേർക്ക് നേരെ ഇരുത്തി സംസാരിക്കണം ഞങ്ങൾ പറയാനുള്ള കാരണം. വയല് പറയുമ്പോ വൺ വേ ആണ്, SSFന്റെ കുട്ടികൾ അസ്സലാമലൈക്കും സിന്ദാബാദ് അള്ളാഹു അക്ബർ മാത്രമേ കിട്ടുള്ളൂ. ഇവിടുന്ന് വിമർശനം വരും, മറുചോദ്യം വരും കേട്ടോ. അപ്പോ നിങ്ങൾ ഈ മഹാത്മാക്കൾ എന്ന് പറയുന്ന ആൾക്കാരെ വിളിച്ച് നെഞ്ചത്തടിച്ച് ഞങ്ങൾ അള്ളാഹുവിനോട് പറയുന്നത് പോലെ അതിൽ അല്ലെങ്കിൽ അതിലേറെ ഡീപ്പായിട്ട് പറയുന്ന ആൾക്കാര്
സമൂഹത്തിന്റെ മുമ്പിൽ നേർക്കുനേരെ ഇരിക്കുമ്പം ഞങ്ങൾ ഇസ്തിഗാസയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അപ്പൊ പൊന്മള പറഞ്ഞല്ലോ മരിച്ചവരോട് പ്രാർത്ഥന എന്നു തന്നെ പറയാം. ആ പറഞ്ഞത് തെറ്റാണോ? ഇപ്പൊ അസനി പറയുന്നതാണോ ശരി, പൊന്മള പറയുന്നതാണോ ശരി? അതല്ലെങ്കിൽ കുഞ്ഞിക്കോയ തങ്ങളല്ലേ അവേലത്തിന്റെ സ്മരണികയിൽ വയനാട്ടുകാരൻ സലാം പറഞ്ഞു പേരറിയുന്ന എന്ന് മറ്റു മതക്കാര് പറയുന്നത് പോലെ അറിയുന്ന മഹാത്മാക്കളോടൊക്കെ പ്രാർത്ഥിച്ചു. എന്തിന്? എ പി അബൂബക്കർ മുസ്ലിയാരെ വയനാട്ടിലൊന്ന് സംസാരിക്കാൻ കിട്ടാൻ വേണ്ടി. എന്താ പറഞ്ഞത്? അറിയുന്ന മഹാത്മാക്കളോടൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ കേൾക്കാറുണ്ട് ഇതര മതസ്ഥർ പറയും പേരറിയുന്ന ദൈവങ്ങളെ പിടിച്ചൊക്കെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് പോലെ ദുഃഖം എന്ന് പറയട്ടെ, ദുഃഖകരം എന്ന് പറയട്ടെ, മുസ്ലിം ഉമ്മത്തിലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറയാണ് പേരറിയുന്ന മഹാത്മാക്കളോട് പ്രാർത്ഥിച്ചു. അബ്ദുസ്സലാം എഴുതിയ തെറ്റാണോ? കുഞ്ഞിക്കോയ തങ്ങളെ സ്മരണീയുന്ന ഇതുവരെ തിരുത്തിയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ പൊന്മള പറഞ്ഞതും തിരുത്തിയിട്ടില്ല. ബഹുമാനനായ എ പി എ അബൂബക്കർ മുസ്ലിയാർ കൊട്ടപ്പുറത്ത് നിന്ന് പറഞ്ഞു പ്രാ എന്ന് പറഞ്ഞ ആലങ്കാരികമാണ്, അർത്ഥന എന്ന് പറഞ്ഞാൽ തേടലാണ്. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാലും ഇസ്തിഗാസൊക്കെ ഏറെക്കുറെ ഒന്നാണ് അദ്ദേഹം അവിടെ നിന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ എന്താ അങ്ങക്ക് പറയാനും സമ്മതിക്കാനും മടി? അതുകൊണ്ട് നിങ്ങൾ ആൾക്കാരോട്, അത് മൗലൂദാണെങ്കിൽ മൗലൂദിൽ മരിച്ചവരോട് സഹായ തേടവും പ്രാർത്ഥനയും എന്ത് പേരുകൾ വെച്ചാലും ശരി, ഇസ്തിയാനത്ത് എന്നോ ഇസ്തിഗാസത്ത് എന്നോ അതല്ലെങ്കിൽ ഇസ്തിയാദത്ത് എന്നോ എന്ത് പേര് വെച്ചാലും ഇത് പ്രാർത്ഥനയാണോ അല്ലേ? ഇത് പ്രാർത്ഥന ഇവിടെ ഉണ്ട്, ഞാൻ വായിക്കണമെങ്കിൽ വായിച്ചു തരാം. ഇവിടെ ഉണ്ട് സംഗതി, ഉണ്ട് അറിയാവുന്ന മഹാത്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഇത് ഇതുവരെ തിരുത്തിയിട്ടില്ല കണ്ടോ, വിളിച്ചു പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാ, മഹാന്മാരെ മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് എഴുതുന്നോടത്ത് എന്തപ്പ ഒരു വിമ്മിഷ്ടം കണ്ടോ. നാട്ടുകാരെ മുമ്പിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ കാണുന്നോടത്ത് അങ്ങനെ പറയാൻ മടിക്കുക, അതെന്താ? അത് ജനങ്ങളെ ഒരു വശത്തിൽ കൂടി പറ്റിക്കാന്നതിന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെ ഇപ്പൊ പറയുങ്ങൾ അങ്ങനെ പറയാൻ പറ്റൂല, പൊന്മള എഴുതിയതും ഇതിലെഴുതിയതും തെറ്റാന്ന് പറയും, അല്ലെങ്കിൽ ഇത് ശരിയും നിങ്ങൾ ഇപ്പൊ പറഞ്ഞ തെറ്റ്, ഏതാ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ടാണ് അലിമദനി പറഞ്ഞത് നിങ്ങൾ ഇസ്തിഗാസ എന്നു പേരിട്ട, യഥാർത്ഥത്തിൽ അത് പ്രാർത്ഥനയാണ്. മുത്തു റസൂലേ എന്റെ പാപ്പം പുറത്തു തരണമേ, ഒരു മുസ്ലിം അസ്തഗ്ഫിറുക യാ റബ്ബി പടച്ചോനെ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയേണ്ട സ്ഥാനത്ത് റസൂലേ എന്റെ പാപ്പം പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പടച്ചവനെ അമ്പിയാക്കന്മാർ പറഞ്ഞു റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, സാലിഹായ സന്താനത്തെ തരണമേ എന്ന് അമ്പിയാക്കന്മാർ പറഞ്ഞു, മുത്തു റസൂലുള്ളാന്റെ കൂടെയുള്ള സഹാബത്ത് പറഞ്ഞു, മുജാഹിദ് പ്രവർത്തകർ പറയുന്നു. ഇത് മാറ്റിക്കൊണ്ട് മരിച്ചുപോയ ബദരീങ്ങളെ കുട്ടിയെ തരണമേ എന്ന് പ്രാർത്ഥിക്കൽ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പ്രാർത്ഥന എന്താന്ന് ഇപ്പൊ തന്നെയാണ് ചർച്ച ചെയ്യാം. എന്നാ പിന്നെ അതാണ് കഴിഞ്ഞല്ലോ, ഓക്കെ. വ്യവസ്ഥയും കാരൊക്കെ നമുക്ക് പിന്നാണ് ചർച്ച ചെയ്യാം. അറിയാൻ റെഡിയാണ്? ഞങ്ങൾ റെഡി, ഞങ്ങൾ റെഡി. അല്ലല്ല, നിങ്ങളാണ് വിഷയത്തിലേക്ക് കടന്നത്. ആ ഇത് കുറെ കാലമുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. കരാർ അവിടെ നിർത്തിയേക്ക്, തൽക്കാലം നമുക്ക് ചർച്ച. അതിന്റെ നോക്കി, അതിന്റെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഞങ്ങൾക്ക് സമയം തരാം. ഞങ്ങൾ അതിന് തന്നെ പറഞ്ഞാണിത്, ഇത് പൊന്മള അബ്ദുൽ, നിങ്ങൾക്ക് ഇത് അവിടുന്ന് പറയാലോ. ഏത്? ഞങ്ങളിപ്പോ സഹായാർത്ഥനാന്ന് എഴുതിയത്. ഈ സഹായാർത്ഥനാന്ന് എഴുതിയപ്പോ നിങ്ങൾക്ക് അവിടുന്ന് പറയാം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത് കൊട്ടപ്പുറം സംഭവത്തിൽ പറഞ്ഞ് ഞങ്ങളെ പണ്ഡിതന്മാർ എഴുതിയത് എന്താന്ന് ഞങ്ങൾ പറഞ്ഞുതരും. ഞങ്ങളെ പണ്ഡിതന്മാർ എഴുതിയത് എന്താണ്, നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല എന്താ അത്? ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. അതിന്റെ മറുപടി അടക്കാൻ ഞാൻ പറഞ്ഞു, ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന അത് അള്ളാഹുവോടെ പറ്റുന്നുള്ളിൽ ആർക്കും തർക്കമില്ല. ഇത് കൃത്യമായി ഞങ്ങൾ അതിന്റെ മുഴുവൻ കാര്യങ്ങളും ഇൻഷാല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശദീകരിച്ച പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആരാധന ആർക്ക് മാത്രം? ആരാധന ആർക്ക് മാത്രമാണ്? അള്ളാഹുക്ക് മാത്രം. വേറൊരാൾക്ക് ആരാധന ചെയ്താൽ അത് ശിർക്കാണ് എന്ന തീർച്ചയായും ഇതല്ലേ ഇപ്പൊ നമ്മൾ പറയാം. പക്ഷേ അവിടെ ഈ ആരാധന എന്ന വാക്കിനെ കുറിച്ച് നിങ്ങളൊരു പഠനം നടത്തി തീർച്ചയായും. അതാ ഞാൻ പറഞ്ഞു, ഈ വിഷയത്തിലൊരു സംവാദം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നടത്തിക്കളയാ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ വ്യവസ്ഥ ഇതേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാർത്ഥന എന്താന്ന് തീരുമാനിക്കുന്ന ഒരു വാദപ്രതിവാദം ഇപ്പൊ തന്നെ നടക്കുക. അപ്പൊ ഇതിന്റെ കാര്യപ്രധാനമായ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പ്രാർത്ഥന എന്ന് നിർവചിക്കുന്നിടത്ത് വന്ന അബദ്ധമാണ്. നിങ്ങൾ മനസ്സിലാക്കിയ ചില പൊട്ടത്തരങ്ങളാണ് പ്രാർത്ഥന എന്ന് നിങ്ങൾ ഇനിയും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ലാ മധ്യസ്ഥന്മാര് സമ്മതിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് എന്താണ് പ്രാർത്ഥന എന്ന് വെച്ച് നമുക്കൊരു വാദപ്രതിവാദം ഇപ്പൊ തന്നെ നടത്താം. കാരണം നിങ്ങൾ തെളിവിലേക്കാണ് കിടക്കുന്നത്. തെളിവിലേക്ക് കിടക്കുമ്പോൾ സ്വാഭാവികമായും എന്താണ് പൊന്മള ഉസ്താദ് വിശദീകരിച്ചത് ഞങ്ങൾക്ക് പറയേണ്ടി വരും. നിങ്ങളെ പുസ്തകത്തിൽ എന്താണ് പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടന്നാൽ അത് വളരെ ശക്തമായി ഇപ്പോൾ തന്നെ ഒരു വാദപ്രതിവാദമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കരാർ അവിടെ നിർത്തിവെച്ചിട്ട് നമുക്ക് ഞങ്ങളിപ്പോ എഴുതിയ വാദതാണ് അതിനെ കുറിച്ച് ബാക്കിയുള്ളൊക്കെ അവിടെ നിന്ന് ചോദിച്ചോ. ഞങ്ങൾ വരൂലേ? പൊന്മള ഉസ്താദ് എന്താ പറഞ്ഞത്?
അപ്പൊ ഉന്മസ്താവ് പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രം നിങ്ങൾ വലുതായിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണ് ആ പറഞ്ഞത്? ഞങ്ങൾ വിശദീകരിച്ചു തരാം. ഞങ്ങൾ ഈ പറഞ്ഞ വിഷയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മുഅ്ജിസത്തെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായിക്കും, ഈ മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായിക്കും എന്ന വിശ്വാസത്തോടെ സഹായം തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അവിടെ ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥന എന്നാക്കിയാലേ സംവാദം നടത്തൂ എന്ന് വെറുതെ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ നിങ്ങളും അംഗീകരിക്കുന്ന ഒരു വാദമാണ്, സഹായം തേടൽ ശിർക്കല്ല. ആ നിങ്ങൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയും സഹായം തേടൽ ശിർക്കാണ് എന്നല്ലേ നിങ്ങളീ വാദം? അതെ, ഇയാൾ രണ്ടുപോലെ തന്നെ പറഞ്ഞു, സഹായം തേടൽ ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് വാദമല്ലേ ഉണ്ട് എന്നാ നിങ്ങൾ പറഞ്ഞു, ഇല്ല എന്ന് മറ്റയാൾ നേരത്തെയും പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് സഹായം തേടൽ ശിർക്കല്ല എന്ന ഞങ്ങളെ ഈ വാദം വെച്ച് വാദപ്രതിവാദത്തിന് വരി എന്നിട്ട് നിങ്ങൾ അവിടുന്ന് പറയും എന്തേ അത് പ്രാർത്ഥനയാണ്. അത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരി പറഞ്ഞിട്ടുണ്ട്, കൊട്ടപ്പുറം സംവാദം എന്ന പുസ്തകത്തിലുണ്ട്, ഹാഷിം നഈമിയുടെ പുസ്തകത്തിലുണ്ട്, നിങ്ങൾ പറ. അപ്പൊ ഞങ്ങൾ അതിന്റെ മറുപടി ഓരോന്ന് ഓരോന്ന് പറഞ്ഞു. അതിനാണ് വാദപ്രതിവാദം. നിങ്ങളിപ്പോ വാദപ്രതിവാദത്തേക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ അത് മുഴുവൻ വായിച്ചാൽ ഞങ്ങളെ കയ്യിൽ അതല്ലേ? അതേ പറഞ്ഞു ഇപ്പമാണ് ഈ സംവാദം ആവാ. എന്താണ് പ്രാർത്ഥന നിങ്ങൾ പഠിപ്പിച്ചു തരാം, ഫുള്ളും പ്രാർത്ഥനയുടെ നിർവചനവും പഠിപ്പിച്ചുതരാം. അത് പഠിക്കാത്ത അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. എന്ത്? എല്ലാവരും പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്ത്? ഇസ്ലാമിന്റെ ഭാഷയിൽ ഒരു പ്രാർത്ഥന ഉണ്ട്, അത് അള്ളാഹുനോടെ പറ്റുള്ളൂ. ഞങ്ങളെ വാദം ഞങ്ങളല്ലേ പറയണ്ടേ? അതിലൊരു തർക്കമില്ല. പിന്നെ ഈ പ്രാർത്ഥന അല്ലാത്തതിനെ പ്രാർത്ഥനയാക്കുന്ന വിദ്യ ഉണ്ടല്ലോ, അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തകർക്കാനാണ് വാദപ്രതിവാദം. അപ്പൊ ഞങ്ങൾ സഹായം തേടൽ ശിർക്കല്ല എന്ന് എഴുതി. ഇനി നിങ്ങൾക്ക് ഈ നിർദ്ദേശം ഇല്ല, ഞങ്ങൾ അതുപോലെ നിങ്ങളെ വാദങ്ങൾ ഇതാണെങ്കിൽ നമുക്ക് സംവാദത്തിലേക്ക് കടക്കാം, ഇത് മാറ്റിയാലേ സംവാദമാവുള്ളൂ, അത് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഈ സഹായം തേടൽ എന്ന് ഞങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് പറയാം, ആ സഹായം തേടലിന്റെ പേരാണ് പ്രാർത്ഥന. അത് നിങ്ങളെ പൊന്മള ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടുന്ന് പറഞ്ഞോളി. ഇനി ഇവിടെ തന്നെ മറുപടി വേണോ? അതിന് നിർബന്ധമുണ്ടോ? നിങ്ങൾക്ക് മധ്യസ്ഥന്മാർ സമ്മതിച്ചോ സമയം വെച്ചോ വാദപ്രതിവാദം തന്നെ നടത്താം. എന്താ പ്രാർത്ഥന? പിന്നെ വേറൊരു ദിവസം തന്നെ വെക്കേണ്ടിയില്ല. ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ വാദം മാറ്റിയാലേ ഉള്ളൂ, അതാണ് നിങ്ങൾ വ്യക്തമാക്കുക. ഞങ്ങൾ ഏതായാലും ഇപ്പൊ ഈ പറഞ്ഞു ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇത് ഞങ്ങളും നിങ്ങളൊക്കെ ഈ വിഷയം ഇത് ശിർക്കാൻ നിങ്ങളും പറയുന്നുണ്ട്, ശിർക്കല്ല എന്ന് ഞങ്ങളും പറയുന്നുണ്ട്. അതിനെ ഞങ്ങൾ മാറ്റൊന്നുമില്ല, ഞങ്ങൾ രണ്ടോ മൂന്നോ പെങ്ങൾക്ക് വേണ്ടി മാറ്റി. ഇനി ഇത് മാറ്റുന്ന വിഷയമൊന്നുമില്ല. വിശ്വാസത്തോടെ അവരോട് സഹായം തേടൽ ശിർക്കല്ല. ഇത് ഞങ്ങൾ എഴുതും. ഇത് ഞങ്ങൾ എഴുതിയിട്ടൊരു വാദപ്രതിവാദത്തിന് നിങ്ങൾ ഉണ്ടോ അല്ലേ? അത് കൃത്യമായി പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇത് സമ്മതിക്കണം, ശരിയാണ് സഹായം തേടൽ ശിർക്കൊന്നുമില്ല, അത് പ്രാർത്ഥനയാകുമ്പോഴേ ശിർക്കാവുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞോളി, ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾക്ക് തെളിവിലേക്ക് കടക്കണോ പ്രാർത്ഥനയിലേക്ക് വരണോ? ഞങ്ങൾ വരാം, അതിന് ഞങ്ങൾ സമയം തന്നാൽ. അപ്പോ സൂചിപ്പിച്ചത് അശ്വനിപ്പോ കുറച്ച് ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ അശ്വനി ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാധാരണ നടത്തുന്ന പ്രാർത്ഥന അത് പ്രാർത്ഥനയാണ് എന്ന് നിങ്ങൾ എഴുതണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ സാധാരണ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന അത് ആ രീതിയിൽ തന്നെ ഒന്ന് എഴുതിക്കോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മാത്രമല്ല, ഞങ്ങളത് പറയാൻ കാരണം എന്താ അറിയോ? നിങ്ങൾ ഇതിൽ വല്ല മാറ്റവും വരുത്തണോ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് പറഞ്ഞത്. അതല്ലാതെ മരണപ്പെട്ടു പോയ അമ്പിയാ ഉലിയാക്കളോട് നടത്തുന്ന സഹായത്തേട്ടം ശിർക്കല്ല എന്ന വാദം ഞങ്ങൾക്കുണ്ട് എന്ന് വെറുതെ അവിടെ ആവർത്തിക്കണ്ട. അങ്ങനൊരു വാദം ഞങ്ങൾക്കില്ല. അങ്ങനെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത്. കാരണം ആ രീതിയിലാണ് ആടിനെ പട്ടിയാക്കുക എന്നതാണ് പലപ്പോഴും അശ്വനി നടത്താറുള്ളത്. നമ്മൾ കുറെ കേട്ടതല്ലേ, നേർക്ക് നേരെ ഇരുന്നിട്ടില്ലെങ്കിലും. നിങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് ചില ആളുകളെ ഏറ്റുമുട്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ അവരെ കൊണ്ടുപോകാനാണ്. ഇവിടെ നടക്കൂല, മനസ്സിലായില്ലേ? അതിവിടെ നടക്കൂല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ ആളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കാറുണ്ട് നിങ്ങൾ, അത് ഇവിടെ നടക്കൂല. അപ്പൊ നിങ്ങൾ മാറ്റണോ മാറ്റണോ, മാറ്റണമെങ്കിൽ മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ, എന്ന് നിങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആ രീതിയിൽ സഹായാർത്ഥന എന്ന പ്രാർത്ഥന എന്നെഴുതിക്കോ എങ്കിൽ സമൂഹത്തിന് എന്ത് ചെയ്യും, അത് കാര്യം മനസ്സിലാക്കാൻ എന്ത് ചെയ്യും, എളുപ്പമാവും എന്ന് ഞങ്ങൾ പറഞ്ഞത്. മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് സഹായാർത്ഥന എന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന എന്നു ഞങ്ങൾ മാറ്റി പറയാൻ കാരണം, മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് നടത്തുന്ന സഹായത്തേട്ടം ശിർക്കല്ലാഞ്ഞിട്ടല്ല, ശിർക്ക് തന്നെയാണ്, അതിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്.
ആ തേട്ടം, ആ സഹായ തേട്ടം, ആ ഇസ്തിഗാസ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിലക്കിയതാണ്. അങ്ങേറ്റം പാപമാണ്. ഹറമല്ലാഹു അലൈഹിൽ ജന്ന എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞതാ. സ്വർഗം അത്തരത്തിലുള്ള ആളുകൾക്ക് നിഷിദ്ധമാക്കും എന്ന് ഖുർആൻ വളരെ താക്കീത് നൽകിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഔദാര്യം കൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല, മാറ്റേണ്ടതില്ല. പിന്നെ നസാഫ് ഉസ്താദ് എന്താ പറഞ്ഞറിയോ, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ കൃത്യമായി നിങ്ങൾ പ്രാർത്ഥിക്കാം എന്നു തന്നെ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയത് ഇവിടെയും ആവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് എന്തില്ല, പ്രയാസപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. സഹായാർത്ഥന എന്ന പേരിൽ നടത്തുന്ന പ്രാർത്ഥന എന്ന് തന്നെ എഴുതാന്ന്. എന്നാ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, വാദപ്രതിവാദ രംഗത്ത് സംഗതി പറയൽ കുറച്ചുകൂടി എന്ത് ചെയ്യും, എളുപ്പമായി തീരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വിഷയത്തിൽ തന്നെ വ്യവസ്ഥ എഴുതുന്നതിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കടക്കാവുന്നതാണ്. അതിന് ഞങ്ങൾക്ക് വേറെ അഭിമുഖമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യം കൊണ്ട് മാറ്റണോ മാറ്റണോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വന്നപ്പോഴും മാറ്റിക്കോ എന്നാ പറഞ്ഞത്, മനസ്സിലായില്ല. സഹായാർത്ഥന എന്ന പ്രാർത്ഥന. ഹലോ, രണ്ട് വിഭാഗങ്ങളും ഇപ്പോ ഒരേ രൂപത്തിൽ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ അധ്യക്ഷന്മാര് തീരുമാനിച്ചൊരു തീരുമാനം, രണ്ട് വിഭാഗത്തിന്റെ വാദം ഞങ്ങൾക്കൊന്ന് എഴുതി തരിക. എന്നിട്ട് നമ്മൾ ഓരോ വിഭാഗത്തിന്റെ വാദങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ച് അതിൽ വേണ്ട മാറ്റങ്ങൾ എന്താണോ വേണ്ടതെങ്കിൽ ആ മാറ്റം പെട്ടെന്ന് പെടുത്തി നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് പോകാം. അതുകൊണ്ട് സുന്നി പക്ഷത്തിന്റെ വാദം എന്താണ് അതൊന്ന് ഈ അധ്യക്ഷന് പൈസയുടെ കയ്യിൽ കൊടുക്കുക. മുജാഹിദ് പക്ഷത്തിന്റെ വാദം എന്തോ അത് ഇങ്ങോട്ട് തരിക. ഞങ്ങൾ രണ്ടാളും വായിച്ചിട്ട് അതിലെന്താണ് പിന്നെ രണ്ട് വിഭാഗത്തിന് മാറ്റതെങ്കിൽ മറ്റേ പറഞ്ഞല്ലോ. അല്ല നമുക്ക് എന്താണെന്നാല് അല്ല അല്ല നിക്കേ അശ്വനി അല്ലേ നിക്കേ അല്ലേ രണ്ട് നിക്കേ മൈക്ക് അങ്ങനെ വാങ്ങല്ലേ. രണ്ട് വിഭാഗം ആറ് ആറ് പ്രാവശ്യം ഇവിടെ സംസാരം കഴിഞ്ഞു. നിങ്ങളും ആറ് പ്രാവശ്യം സംസാരിച്ചു, മുജാഹിദ് പക്ഷവും ആറ് പ്രാവശ്യം സംസാരിച്ചു. ഇനി നിങ്ങളൊരു പക്ഷം സംസാരിക്കുമ്പോൾ വീണ്ടും അവർക്കും മൈക്ക് കൊടുക്കണം സ്വാഭാവികമായിട്ട്. അല്ല നിക്കേ, അവര് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയുമ്പോ വീണ്ടും നിങ്ങളെ ചോദ്യത്തിന് അവര് വരൂ, മറുപടിയല്ല. ഇനി നിക്കട്ടെ, ആറ് പ്രാവശ്യം നിങ്ങളുടെ വാദം ഏകദേശം എല്ലാവരും കേട്ട് കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ രണ്ട് വിഭാഗം എഴുതി തന്നിട്ട് അതിനുശേഷം വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കൂടി ചർച്ച ചെയ്യാം. അതല്ലേ നിക്കേ നിക്കേ അല്ല അല്ല ഇപ്പൊ എഴുതിയത് അതാണല്ലോ സുന്നി വാദം. ആ വാദം കേറ്റരാ. അതെ മതി, നിങ്ങൾ രണ്ട് വിഭാഗത്തിന്റെ ഇവിടെ സുന്നിപക്ഷം അവരുടെ വാദം എഴുതി തന്നിട്ടുണ്ട്, മുജാഹിദ് വിഭാഗം അവരുടെ വാദം എഴുതി തന്നിട്ടുണ്ട്. അത് വായിക്കുകയാണ് ആദ്യം. സുന്നിവാദം: ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ വഫാത്തായ അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് സഹായം തേടൽ ശിർക്കല്ല. ഇതാണ് സുന്നി ഭാഗം അവരുടെ വാദമായി എഴുതി തന്നിട്ടുള്ളത്. മുജാഹിദ് വിഭാഗം അവരുടെ വാദമായി എഴുതി തന്നിട്ടുള്ളത്: ബദരിങ്ങളെ കാക്കണേ, മൊഹിയുദ്ദീൻ ഷെയ്ഖെ എനിക്ക് ഒരു കുഞ്ഞിനെ തരണമേ, റസൂലെ എന്റെ പാപം പുറത്തു തരണമേ എന്നിങ്ങനെ മരണപ്പെട്ടു പോയ വ്യക്തികളോടുള്ള പ്രാർത്ഥന ഷിർക്കാണ്. ഇതാണ് മുജാഹിദ് വിഭാഗം അവരുടെ വാദമായി തന്നിട്ടുള്ളത്. അപ്പൊ ഇത് സംബന്ധമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോ മുജാഹിദീങ്ങളുടെ സുന്നികളുടെ വാദം സുന്നികൾ വ്യക്തമായി എഴുത്തുന്നു, മുജാഹിദികളുടെ വാദം മുജാഹിദികൾ വ്യക്തമായി എഴുത്തുന്നു. ഈ വാദം വെച്ചുകൊണ്ട് സുന്നികളുടെ വാദത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് അവർക്ക് പറയാനുണ്ടെങ്കിൽ, മുജാഹിദികളുടെ വാദത്തിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരവസരം സുന്നികൾക്ക് മുജാഹിദികൾക്ക്. പിന്നെ ആരും ആദ്യം ആര് പറഞ്ഞാലും അവസാനം ആര് പറഞ്ഞാലും അത് അവരോട് അവസാനിക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു അഭിപ്രായം എല്ലാവരോടും ആലോചിച്ചുകൊണ്ട് ഒരു അഭിപ്രായത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും, നോക്കുകയും ചെയ്യാം, ശ്രമിക്കാം.
അതെ ആ പറയണം ഇത് ഇത് സംബന്ധമായിട്ട് എഴുത്തൊന്ന് അതെ അതെ അല്ല അങ്ങനല്ല അങ്ങനല്ല പറയുന്നത് ഇപ്പൊ ഇതിനെ കുറിച്ച് പറയണം ഏ അല്ല അത് പറ അത് പറ അതാ ചോദിച്ചേ ഇപ്പൊ വാദം വ്യക്തമാണ് ഇപ്പൊ ഈ വ്യക്തമായ വാദത്തിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ സുന്നിവാദം ഇവിടെ ഉണ്ട് സുന്നിവാദത്തെ കുറിച്ച് പറഞ്ഞ ആ കാര്യങ്ങൾ പരിപൂർണമാണ് ഞങ്ങൾക്ക് സംതൃപ്തിയാണ് എന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ അല്ലാതെ അതെ അഭിപ്രായം ആണെങ്കിൽ അങ്ങനെ പറയാം പിന്നെ ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് ഇനി നിർത്താം ആ അധ്യക്ഷന്മാരുടെ തീരുമാനം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഇത് സംബന്ധമായി സുന്നിവാദത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടി ഇവരും പറയാം, മുജാഹിദ് വാദത്തെക്കുറിച്ച് പറയേണ്ടി സുന്നിവാദം പറയാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ്. 3 മിനിറ്റ് സമയമാണ്. അതെന്താന്ന് ചോദിച്ചാല് ഇവിടെ നേരത്തെ മൂപ്പര് പറഞ്ഞു തുടങ്ങി, ഉപരാധിയായത് വായ തുറന്നാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഞങ്ങൾ പ്രാർത്ഥന എന്ന് മാറ്റാൻ പറയുന്നു. ഞാൻ അത് വിചാരിച്ചിട്ട് തന്നെയാണ് എന്താ നിർദ്ദേശം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട് കൃത്യമായി മനസ്സിലായിക്കോളി. ആ തന്നെയാ പറഞ്ഞു. ആ നിങ്ങൾ നടാടെ നമ്മൾ തോടായി ആ മനസ്സിലായിക്കോളി. അപ്പൊ ആയിരിക്കട്ടെ. അപ്പോ ഇനി നിങ്ങൾ എന്തിനാ നിങ്ങൾ നിർദ്ദേശിച്ചപ്പോ ഞങ്ങളതനുസരിച്ചു. നിങ്ങൾ അടിസ്ഥാനപരമായി നിങ്ങൾ എഴുതി തരാത്തോട് നിങ്ങൾ മറ്റേ അനുസരിച്ചില്ല. ഇനിയിപ്പോ ഈ വാദവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിർദ്ദേശമാണ് ഞങ്ങൾ പറയുന്നത്. തീർച്ചയായും ബദരീങ്ങളെ കാക്കണേ, മൊഹിയത്തിൻ ശേഖ എനിക്ക് ഒരു കുഞ്ഞിനെ തരണേ, റസൂലെ എന്റെ പാപം പൊറുത്തു തരണമേ എന്നിങ്ങനെ മരണപ്പെട്ടു പോയ വ്യക്തികളുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്നാണ് നിങ്ങൾ എഴുതി വെച്ച്. അത് സഹായാർത്ഥനാക്കണം എന്നാ വിഷയം തീർന്നു. അപ്പോഴാണ് വാദപ്രതിവാദാവുക. ആ നിങ്ങൾ സഹായാർത്ഥന ശിർക്കാൻ നിങ്ങൾ സമ്മതിച്ചതുമാണ്, സഹായാർത്ഥന ശിർക്കാണ് എന്ന് നിങ്ങൾ വാദിച്ചതുമാണ്. അപ്പൊ രണ്ടും കൂടി വാദപ്രതിവാദമാവും. അപ്പോഴാണ് വാദപ്രതിവാദാവല്. ഇപ്പൊ വളരെ കൃത്യവും അതന്നെ അപ്പോഴത്തന്നെ സംവാദാവല്. ഇപ്പൊ എന്ത് ചെയ്തു മരിച്ചതിന് ഷോർട്ട് എന്താവും? അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം തേടൽ ശിർക്കല്ല നിങ്ങളും, ശിർക്കാണ് നിങ്ങളും. അപ്പോഴാണിത് സംവാദത്തിലെത്തല്. അതിന്റെ ഇടയിൽ പ്രാർത്ഥന എന്ന് വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നവരോ കൈ ഇങ്ങനെ അടിച്ചായിട്ടുണ്ടാവും. ഒന്നാങ്കിലും പോയി പോവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവിടെ നിർബന്ധമായും ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശമാണ് നിൽക്കാനുള്ളത്. നിങ്ങൾ എഴുതിയൊക്കെ ഓക്കെ, നിങ്ങൾ കുഞ്ഞിനെ തരണമെന്ന് എന്ത് തരണമെന്ന് ഞങ്ങൾക്കില്ല. പ്രാർത്ഥന, കാരണം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ലാത്ത വിഷയമാണ് പ്രാർത്ഥന. ഇസ്ലാമിന്റെ ഭാഷയിലുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്ന് ഞങ്ങളും അതാണ്. അപ്പൊ ഇനി എഴുതി വെക്കുന്നതിൽ അർത്ഥമല്ല, സഹായം തേടലാണ് നമ്മളെ വിഷയമുള്ളത്. അത് ഞങ്ങൾ വേണി എഴുതി ഒപ്പിട്ടരും. അതാണ് ഏത് ഇസ്ലാമിന്റെ ഭാഷ എഴുതി തരും. ബേജറാലി അപ്പൊ എന്താ അറിയോ, ഞമ്മളത് എഴുതി ഉറപ്പിട്ടരും. നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്ത്, ഇസ്ലാമിന്റെ ഭാഷയിലുള്ള പ്രാർത്ഥന അള്ളാഹുവോടെ പറ്റൂ, ഞങ്ങൾക്ക് അതിൽ യാതൊരു തർക്കമില്ല. അത് ഞങ്ങൾ എഴുതി ഒപ്പിട്ടരും. അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങൾ അവിടുന്ന് ചോദിച്ചോ, ഞങ്ങൾ അവിടുന്ന് ഉത്തരം പറയും കേട്ടോ. ഞങ്ങളെ പുസ്തകങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്, എന്താ പ്രാർത്ഥന അവിടുന്ന് പഠിപ്പിച്ചു. അപ്പൊ ഞങ്ങളുടെ ഈ വിഷയത്തിലൊരു വാദപ്രതിവാദമായതുകൊണ്ട് നിങ്ങളും സമ്മതിച്ചല്ലോ മരിച്ചവരോട് സഹായം തേടൽ തന്നെ ശിർക്കാണ്. അപ്പൊ സഹായം തേടൽ ശിർക്കാണ് എന്നാര് നിങ്ങൾ വാദിച്ചു, ശിർക്കല്ലാന്ന് നമ്മളും ബാധിച്ചു. അപ്പൊ അത് വാദപ്രതിവാദമായി. അല്ലാതെ പിന്നെ നിങ്ങൾ പ്രാർത്ഥന പറയാ, നിങ്ങൾ സഹായാർത്ഥന പറയാ, അത് സംഭവിക്കുന്ന ഒരു വിഷയം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും വാദപ്രതിവാദമാകാൻ വേണ്ടി നിങ്ങളുടെ ഈ വാദത്തിൽ നിന്ന് സമയം വേണ്ടി തരും. പ്രാർത്ഥന എന്നത് നിങ്ങൾ സഹായാർത്ഥന എന്ന് മാറ്റിയിട്ട് പ്രാർത്ഥന ഞങ്ങൾക്ക് തർക്കല്ല. ഏയ് ഇസ്ലാമിന്റെ ഭാഷയുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് പറ്റി ഞങ്ങൾക്ക് തർക്കല്ല. എന്താ പറഞ്ഞത്, ഞാൻ പൊട്ടപ്പോയത്തരം എന്നൊന്നും പറയില്ല. മരിച്ച ഒരാളോട് എന്ത് ചോദിച്ചാലും, കുട്ടീനെ ചോദിച്ചാലും, നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാലും, സ്വർഗം ചോദിച്ചാലും, പാപം പുറത്തു തന്നെയാണല്ലോ ഒക്കെ സഹായാർത്ഥന. എന്നാലോ മറ്റൊരാൾക്ക് പറയാം സാങ്കേതികമായിട്ടുള്ള പ്രാർത്ഥന ശിർക്ക് തന്നെയാണെന്ന് പറയാം. എന്ത് ചോദിച്ചാലും ഭൂമിന്റെയും ലോകത്തിന്റെയും ആഹ്റത്തിന്റെയും ദുനിയാവിന്റെ ഏത് കാര്യം മരിച്ച ആൾക്കാരോട് ചോദിക്കുക തേടാം, അതൊക്കെ ഇസ്തിഗാസയാണ്. എന്നാലോ സാങ്കേതികമായിട്ടുള്ള പ്രാർത്ഥന ശിർക്കുമാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? നരകം ചോദിച്ചാൽ അത് ഇസ്തിഗാസയാണ്, നരകത്തിൽ രക്ഷ ചോദിച്ചാൽ അത് ഇസ്തിഗാസയാണ്, സ്വർഗം ചോദിച്ചാലോ അതും ഇസ്തിഗാസയാണ്, കുട്ടീനെ ചോദിച്ചാൽ അതും ഇസ്തിഗാസയാണ്, മുതല് തരണം ബിസിനസ് നന്നാക്കി തരണം പറഞ്ഞാൽ അതൊക്കെ ഇസ്തിഗാസയാണ്. പിന്നെ പ്രാർത്ഥന സാങ്കേതികമായിട്ടുള്ള അത് ശിർക്കുമാണ്. എന്താ ഈ പറയണത്? ബഹുമാന്യനായ അഹസനെയും ചിന്തിക്കുന്നുണ്ട്, ഒറ്റ കുത്തി ചിന്തിച്ചാലും മതി, ഇനിപ്പ ചിന്തിക്കാൻ സമയമല്ല.
അതേ സന്ദർഭത്തിൽ ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് സഹോദര ഉസ്താദെ പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അത് അല്ലാഹ് അല്ലാത്തവരോട് ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ കർശനമായി നിരോധിച്ചതാണ്. റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, സാലിഹായ കുട്ടികളെ എനിക്ക് തരണം റബ്ബേ എന്ന് കുട്ടിയെ തരണം എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചതിന് അല്ലാഹ് പ്രാർത്ഥന എന്നാണ് ഉപയോഗിച്ചത് അല്ലേ ഈ ഇസ്തിഗാസങ്ങളെ ഭാഷയിൽ. അത് മരിച്ചവരോട് ചോദിക്കുക. അള്ളാഹു പ്രവാചകന്മാരൊക്കെ ചോദിച്ചതിന് പ്രാർത്ഥന എന്നാ പറഞ്ഞത്, മരിച്ചവരോട് ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ അത് ഞങ്ങൾ തിരുത്തി എഴുതാൻ പറഞ്ഞപ്പോ അത് പറ്റില്ല. അവിടെ എത്തിയപ്പോ മർമ്മത്തിൽ തൊട്ടപ്പോ ഉസ്താദിന് കാര്യം പിടികിട്ടി. അത് തിരുത്തി, മറ്റേ തിരുത്തി, രണ്ടെണ്ണം മഹദു ഫലായിട്ട് തിരുത്തി തന്നില്ലേ, മൂന്നാമത്തത് അതിന് തിരുത്തൂല. അത് തിരുത്തി ആകെ കൊഴിഞ്ഞാടി പോയി. കാര്യം മനസ്സിലാണ്ട് കുറച്ചുള്ളെങ്കിലും അതും മനസ്സിലായി നിങ്ങക്ക്. അപ്പൊ അവിടെ തിരുത്തൂല. ഞങ്ങൾ ഇനി എന്ത് ചെയ്ത് തരണം? ഞങ്ങൾ അത് തിരുത്തി തരണം. ഞങ്ങളുടെ വാദം, മരിച്ചു പോയ മനുഷ്യന്മാരോട് അവർ സാലിഹ്യങ്ങളാവട്ടെ അല്ലാത്തവരാവട്ടെ, സാലിഹ്യങ്ങളാണോ അല്ലാത്തവരാണോ തെളിയിക്കപ്പെടാത്തവരാവട്ടെ, ആരായാലും ശരി, മരിച്ചുപോയ മഹാന്മാരോടും അല്ലാത്തവരോടുമുള്ള പ്രാർത്ഥന തേട്ടം, അത് അതിന് ഇസ്തിഗാസ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇസ്തിഗാസ എന്ന് പേര് വെച്ചാലും ഇസ്തിയാനത്ത് എന്ന് പേര് വെച്ചാലും ഇസ്തിയാദത്ത് എന്ന് പേര്, എന്ത് പേരുകൾ വെച്ചാലും അത് തേട്ടമാണ്, പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അനിസ്ലാമികമാണ്, ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. അതെന്നെയാണ് ഞങ്ങൾക്ക് പറയാല്. എങ്കിൽ ഇപ്പൊ ഞങ്ങളെ വാദത്തിന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? ഞങ്ങളെ വാദത്തിന് അപ്പളല്ലേ വാദം? അതിനാ ഞാൻ നേരത്തെ പറഞ്ഞത്, വാദത്തിന് പ്രതിവാദമായിട്ടില്ല. രണ്ട് വിഭാഗത്തിന്റെ വാദം വായിച്ചിട്ട് മൂന്ന് മിനിറ്റ് സുന്നി പക്ഷത്തിനും മൂന്ന് മിനിറ്റ് മുജാഹിദ് പക്ഷത്തിനും അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ള സമീപം തന്നു ഞങ്ങള്. അല്ലെ, ഇനി തീരുമാനമാകാതെ അന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ രണ്ട് വിഭാഗത്തിന്റെ വാദം വായിക്കുക, മൂന്ന് മിനിറ്റ് വിശദീകരിക്കുക. ഇനി അടുത്തത് ഞങ്ങനെ ഈ വിശദീകരണം മതിയല്ലെന്ന് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാന്നുള്ള നിലക്ക് നിൽക്കുക.